പൊതുസർക്കാർ സമ്മേളനത്തിൽ ഇടതുപക്ഷം കേബിൾ കട്ട് ചെയ്തതാണെന്നും ഇതും പറഞ്ഞു. അത് ശുദ്ധ കളവായിരുന്നു, അത് അവരുടെ പോരായ്മകൾ കൊണ്ട് സംഭവിച്ചാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് ഇടതുപക്ഷത്തിൻ്റെ വീണടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പോലെ പുള്ളി വീണ് കിട്ടിയ സ്ഥാനത്തിന് ഉപയോഗിച്ചു. എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ അറിയാം. അവിടുത്തെ ഒരു വിഭാഗം വിശ്വാസികളെ കൊണ്ട് ഇവർക്ക് വളരെയേറെ തലവേദനയാണ്. ഇവരാകെ പൊറുതി മുട്ടിയിരിക്കുക. അവരെ ഒതുക്കുവാൻ വേണ്ടി ഈ ബിഷപ്പിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള രണ്ട് പേരെ സാബു ജേക്കബിന് കൊടുത്തു. ഇവർ തമ്മിൽ ധാരണയാക്കിയിട്ട് 2020 പേരിൽ ഇവരെ നിർത്തുക, കാരണം അവിടെയുള്ള കാത്തലിക് സമൂഹത്തിനും 2020 കൂടെ വിചാരിച്ചാൽ നല്ലൊരു ശതമാനം വോട്ട് ബാങ്ക് ഉണ്ടാവും. ബാക്കി ഇതിനോടുള്ള ഈ 2020 ഒരു പോസിറ്റിവിറ്റി കണ്ട് ജനറലായിട്ടുള്ള എല്ലാ ഭാഗത്തുള്ള കുറേ ആളുകളുടെ വോട്ട് വന്നാൽ നല്ല ശതമാനം വോട്ട് എറണാകുളത്ത് മറിക്കാനും പറ്റും, ചാലക്കുടിയിൽ ബെന്നി ബെഹനാനെ തോൽപ്പിക്കാനും പറ്റും. ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉമാ തോമസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി 30 ലക്ഷം രൂപ, അത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലും അവരുടെ കുടുംബത്തിൻ്റെ തന്നെയാണ്, കിറ്റക്സ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ്. 2020 എന്ന പ്രസ്ഥാനം സാബു ജേക്കബിൻ്റെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ അതിന് ഈ ഒരു ഷേപ്പിലേക്ക് വളരുമെന്ന് സാബു ജേക്കബ് പോലും സ്വപ്നത്തിൽ അത് വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് ട്രോജൻ കുതിര എന്നും. ഇദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളു തുറന്നാൽ പുറത്തു വരുന്നത് പല പല ഞെട്ടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ആ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തണം. ആ രഹസ്യം താങ്കൾക്ക് തന്നെ അറിയാം, ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ താങ്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള സാധനമാണ്. താങ്കളത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞാനത് വെളിപ്പെടുത്തേണ്ടി വരും എന്നല്ല, ഞാനത് വെളിപ്പെടുത്തും. ഐറ്റ്വൈ സുനിൽ സാബു ജേക്കബിനെ എതിർക്കുന്നത് പണം കിട്ടാത്തത് കൊണ്ടോ? നമസ്കാരം. ITY ന്യൂസ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി, കിഴക്കമ്പലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ ഒരു പാർട്ടി. ഈ പാർട്ടിയുടെ പ്രാരംഭഘട്ടം മുതൽ തന്നെ ITY ചാനലിലൂടെ ഒരുപാട് വാർത്തകൾ ഈ ഒരു പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാർത്തകളൊക്കെ കൊടുക്കുമ്പോഴും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ നമ്മളാ ഓരോ വാർത്തകൾക്കടിയിലും ഒരുപാട് കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് പ്രേക്ഷകർ കണ്ടുവരുന്നത് ITY ചാനലിലൂടെ 2020 എന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. പല പ്രേക്ഷകരും ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ആദ്യം സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ITY ചാനൽ 2020 എതിർക്കുന്നത് എന്നുള്ളൊരു ചോദ്യങ്ങൾ പല പ്രേക്ഷകരും കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ട്. അതിനെ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് വരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്തുകൊണ്ടാണ് ഇപ്പോൾ 2020 എതിരായിട്ട് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അത് ചോദിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. ITY ചാനൽ മാനേജിംഗ് ഡയറക്ടർ സുനിൽ മാത്യു സാറാണ് ഇപ്പോൾ നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സാർ നമസ്കാരം. എനിക്ക് ആ വാർത്തകൾ കൊടുത്തപ്പോൾ, ഒരുപാട് വാർത്തകൾ ഈ 2020 ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തപ്പോൾ ഒരുപാട് സാധാരണക്കാരായ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം, പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം, നല്ലവർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, അത് ഏത് നേതാക്കളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും. ആദ്യഘട്ടം തൊട്ട് 2020 ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നീട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഈ 2-3 ആഴ്ചകളായിട്ട് 2020 എതിരായിട്ട് ചില വാർത്തകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടു. അതിൽ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ ചെയ്തൊരു കമൻറ്റ് ബോക്സിലുണ്ടായതാണ്, നിങ്ങളതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ, എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? എൻ്റെ ഒരു സംശയം ഞാൻ വളരെ ഓപ്പണായിട്ട് താങ്കളോട് ചോദിക്കുകയാണ്. താങ്കൾ വിചാരിച്ച ഒരു സാമ്പത്തിക ലാഭം ഈ ഒരു 2020 എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും, ഇതിൻ്റെ അമരക്കാരനെന്ന് വിശേഷിപ്പിക്കുന്ന സാബു ജേക്കബ് എന്ന് പറയുന്ന കിറ്റക്സിൻ്റെ മുതലാളിയിൽ നിന്നും താങ്കൾക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥാനം താങ്കൾ ആഗ്രഹിച്ചിട്ടാണോ വാർത്തകൾ കൊടുത്തത്? അത് എന്നെ പോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിച്ച പോലെയുള്ള സ്ഥാനമാനങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ 2020 എന്ന് പറയുന്ന പാർട്ടിയെ പൂർണ്ണമായിട്ടും എതിർക്കുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? സുമിത്ത് ഈ ചോദിച്ച ചോദ്യം
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നൂറുകണക്കിന് ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു ഇതിന് കൃത്യമായിട്ടും ഒരു മറുപടി ഈ പറയണം. പക്ഷേ ആ മറുപടി പറയാൻ പോയാൽ അതിന് എങ്ങനെയാകും, അത് എങ്ങനെ അത് ജനങ്ങൾ എടുക്കും എന്നൊക്കെയുള്ള ചെറിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എനിക്കിപ്പോൾ തോന്നുന്നു ഇതിനെക്കുറിച്ച് വളരെ സത്യസന്ധമായ ഒരു ചർച്ച നടത്തി ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ അറിയിച്ചില്ലെങ്കിൽ ഇത്തരം ആശങ്കകൾ ജനങ്ങളുടെ മനസ്സിൽ കിടക്കും, അത് പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടാക്കും. ആ ഒരു ആശയക്കുഴപ്പം യാതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദിച്ച സുമിത്ത് ഉന്നയിച്ച ആയിരക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊരു മറുപടി നൽകാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മളിവിടെ. ഇപ്പോൾ സുമിത്ത് ചോദിച്ച ആ പ്രസക്ത ഭാഗത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി 2020 എന്ന പ്രസ്ഥാനത്തെ നന്നായി സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ ഏതാനും ആഴ്ചകളായി 2020 ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ നൽകുന്നു, അതുകൂടാതെ നമ്മളുടെ നിലപാടുകളിലും 2020 അനുകൂലമല്ലാത്ത ഒരു നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പലരും അതിനെ വിശേഷിപ്പിച്ച് ആദ്യമേ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നു. കാരണം സാബു ജേക്കബ് കഴിഞ്ഞ ഒരു മഹാസമ്മേളനം കിഴക്കമ്പലത്ത് നടത്തിയ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയും അതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ഒരു പൊതുവായ ഒരു വികാരമാണ് ഞങ്ങൾ ആദ്യമേ പങ്കുവെച്ചത്. അത് ITV ന്യൂസിൻ്റെ ഒരു വിമർശനമായിരുന്നില്ല, ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു. അതിന് മുമ്പായിട്ട് പല കാര്യങ്ങളും നമുക്കിതിനെക്കുറിച്ച് അന്നേരം അതിനുശേഷം ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ, അതായത് കഴിഞ്ഞ ആഴ്ചകളിലായി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഇത് ഈ പ്രസ്ഥാനം 2020 ആണെന്ന് തോന്നുന്ന തരത്തിൽ വരെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ അത്രത്തോളം ആത്മാർത്ഥതയും എന്തൂസിയാസവും കാണിച്ച് നമ്മൾ പെട്ടെന്ന് എന്തൊരു മാറ്റം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നെങ്കിൽ ഇത് സാബു ജേക്കബിൻ്റെ കയ്യിൽ നിന്നും ഉദ്ദേശിച്ച പണം കിട്ടിയില്ല, അതല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും താങ്കൾ എന്തെങ്കിലും പദവികൾ പ്രതീക്ഷിച്ചു അത് കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു മോഹഭംഗം വന്നു കാണും, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി ഈ വളർന്നു വരുന്ന ഈ പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എന്തെങ്കിലും ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റായിട്ട് അവരുടെ അച്ചാരം വാങ്ങി ഇതിനെ തകർക്കാൻ നോക്കുന്നു. ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും ആണിപ്പോൾ അന്തരീക്ഷത്തിൽ കടന്ന് കറങ്ങുന്നതും പലരും എന്നോട് ചർച്ച ചെയ്യുന്നതും. ഇത് തന്നെയാണ് ചോദ്യം. അതെ 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 അതെ. അതുകൊണ്ട് ഇതൊരു ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനിലൂടെ അല്ലെങ്കിൽ ഒരൊറ്റ സെന്റൻസിലൂടെ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല. അന്നേരം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു ഒരു ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് സംസാരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു നിജസ്ഥിതി യാതൊരു ആശങ്കയുമില്ലാതെ ആളുകളുടെ മനസ്സിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലൊരു ചർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഏത് സമയം തൊട്ടാണ്, എപ്പോഴാണ് ഈ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് താങ്കൾക്കൊരു റിലേഷൻ ഉണ്ടാകുന്നത്, ഒരു സൗഹൃദം? ഈ സൗഹൃദം ആദ്യം തുടങ്ങിയത് അങ്ങോട്ടേക്കാണോ, അല്ലെങ്കിൽ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങോട്ടേക്കാണോ സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ആദ്യത്തെ ചോദ്യം അതാണ്, എവിടുന്ന് തുടങ്ങുന്നു, എപ്പോൾ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു? ഇപ്പം എല്ലാവരെയും പോലെ തന്നെ ഈ കിഴക്കമ്പലത്തെ ഈ 2020 എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാനും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. പല മാധ്യമങ്ങളും പോയി അവിടെ പോയി ആ 2020 മോഡൽ, അവർ നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ, നല്ല മാതൃകകളെ, അവരുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഒക്കെ മാധ്യമങ്ങളിലൂടെ അത് വാർത്തയായി വന്നപ്പോൾ തീർച്ചയായും എൻ്റെ ഉള്ളിലും സ്വാഭാവികമായിട്ടും തോന്നി. ആദ്യമേ സ്വാഭാവികമായിട്ട് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യമേ എടുത്ത് കണ്ണടച്ച് വിശ്വസിക്കത്തില്ല. ഇതെന്തെങ്കിലും PR XSS ഭാഗമാണോ, ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റാൻഡാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ഈ പ്രാഞ്ചിയേട്ടന്മാരുടെ ഈ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് ആണോ, ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം നമ്മളെടുത്ത് മനസ്സിലേക്ക് നമ്മളതിനെ വിശ്വസിക്കത്തില്ല. അന്നേരം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചു, ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ടെന്ന് മനസ്സിലായി, ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടെന്ന് മനസ്സിലായി, അത് പ്രവർത്തിച്ചു, അതിനെ നമ്മൾ അങ്ങ് വിട്ടു. വീണ്ടും മാധ്യമങ്ങളിലൂടെയും പല വാർത്തകളിലൂടെയും ഒക്കെ വീണ്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത്ര ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും തോന്നി നല്ല പ്രസ്ഥാനമാണല്ലോ, കൊള്ളാം, നല്ല ഒരു കൂട്ടായ്മ, അതെങ്ങനായി വരും, ഇതുപോലത്തെ നൂറുകണക്കിന് കൂണുകൾ പോലെ വരുന്ന പ്രസ്ഥാനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ അവസാനം എന്താകുമെന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വെച്ചത്. പിന്നീട് നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുവാൻ കാരണം ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർക്കറിയാം നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഈ പാർട്ടിസാൻ പൊളിറ്റിക്സ്, പാർട്ടി അധിഷ്ഠിതമായ മത രാഷ്ട്രീയ വർഗീയ
വർഗ വർണ്ണ അധിഷ്ഠിതമായ ഇത്തരം നിലവിലുള്ള പൊളിറ്റിക്കൽ സംവിധാനങ്ങളോട് നമ്മൾ യഥാർത്ഥത്തിൽ എതിരാണ്. കാരണം നമ്മുടെ നാടിൻ്റെ ശാപം ഇത് ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ പാർട്ടിസാൻ പൊളിറ്റിക്സും ഈ മതവർഗീയ രാഷ്ട്രീയമാണ് നമ്മളുടെ എല്ലാ നാശങ്ങളുടെയും റൂട്ട് കോസ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്നേരം അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സൗണ്ട്, ഒരു ശബ്ദം ഉയർത്തുക പറ്റാവുന്ന വിധത്തിൽ എന്ന നിലയ്ക്കാണ് ITV ന്യൂസ് എന്ന ഒരു ചെറിയ ഒരു പ്രസ്ഥാനം നമ്മൾ ആരംഭിക്കുകയും അതുമായി ഒരു സൈഡ് വഴി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അന്നേരം നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം 99% ആളുകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളിലോ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും വിശ്വാസത്തിലുള്ളവരാണ്. അന്നേരം ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയേറെ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട്, എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്, കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ധാരാളം 99% നമുക്ക് ഹെഡേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒഴുക്കിനെതിരെ നമ്മൾ ഒഴുക്കിനൊപ്പം നീന്തുകയല്ല, ഒഴുക്കിനെതിരെ നീന്തുകയാണ്. അന്നേരം അങ്ങനെ പോകുമ്പോൾ തന്നെ അത് ഇത് വളരെയേറെ നമ്മളെ ആകർഷിക്കുവാൻ കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഈ മതരാഷ്ട്രീയ വർഗീയ ശക്തികളുടെ പിടിയാളുകളല്ലാത്ത കഴിവുള്ള ആരുടെ അടുത്തും കക്കണ്ടാത്ത മോട്ടിക്കണ്ടാത്ത തെണ്ടാൻ പോകണ്ടാത്ത തരത്തിലുള്ള അവരവരുടെ മേഖലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സക്സസ്ഫുള്ളായ ഒരു പേഴ്സണാലിറ്റി നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ കഴിവുള്ള ഓരോ മേഖലകളിലും കഴിവുള്ള നേതൃത്വങ്ങൾ ഒരുമിച്ച് അവരൊരു പൊളിറ്റിക്കൽ ശക്തിയായി അവർ മറ്റൊരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള കാണുന്ന വിഭാവനം ചെയ്യുന്ന ഒരു സംഭവമായ കൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ വളരെയേറെ ആഗ്രഹം തോന്നി. അത് പല കാരണങ്ങൾ കൊണ്ടും അവിടെ പോയി കാണുവാനോ അദ്ദേഹത്തെ നേരിട്ട് കാണുവാനോ പരിചയപ്പെടാനോ ഒന്നും നമുക്ക് സാധിച്ചിരുന്നില്ല. ഓരോ ദിവസവും ഇത് കഴിയുന്നതോറും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കതിന് നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ചില സുപ്രധാനമായ വാർത്തകൾ നമ്മൾ വരുമ്പോൾ നമ്മൾ അത്രയും തുടക്കമൊന്നും നമ്മൾ വളരെയേറെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം അതിനെക്കുറിച്ച് അറിയാതെ നമ്മളൊരു സാധനം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് വലിയ വാര്യങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഈ സാബു ജേക്കബിനെ അടുത്തറിയുന്നതും അല്ലെ ഒരു ബന്ധം വരുവാനുള്ള ഒരു കാരണം മനസ്സിലാക്കണം. നമുക്ക് ഏവർക്കും അറിയാം ഷാജൻ സ്കറിയയ്ക്കെതിരെ വലിയൊരു സംഘടിത ഒരു ആക്രമണമുണ്ടായി. അദ്ദേഹത്തിനെതിരെ കേസുകൾ വരുന്നു, അദ്ദേഹത്തെ ചേസ് ചെയ്ത് വേട്ടയാടുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ റെയ്ഡ് ചെയ്യുന്നു, അങ്ങനെ അദ്ദേഹത്തെ കൂട്ടം കൂടി ആക്രമിക്കുന്ന സമയത്ത് ഒരൊറ്റ മാധ്യമങ്ങളും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ മാധ്യമമെങ്കിലും നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു തുടങ്ങി. എന്തൊക്കെ പ്രതിബന്ധം വന്നാലും എന്തൊക്കെ ഇഷ്യൂ വന്നാലും ശരി നമ്മൾ അതിൽ നിന്ന് പിന്മാറില്ല എന്ന രീതിയിൽ ആ ഒരു ഈ ഷാജൻ സ്കറിയയും എന്ന വ്യക്തിയോടുള്ള അമിതമായ സ്നേഹമോ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ അത്തരത്തിലൊരു ഒരു പ്രതിരോധം തീർക്കുവാനായിട്ട് നമ്മൾ മുന്നോട്ട് വന്നത്. അന്നേരം പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നു. അത് ആളുകളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ അത് സ്വീകരിക്കപ്പെടുന്നു, അതിനനുസരിച്ച് നല്ല റെസ്പോൺസ് ഉണ്ടാകുന്നു. ആ സമയത്ത് എനിക്കെതിരെയും പല കേസുകൾ പല സ്ഥലങ്ങളിലായി വന്നു. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം നിലമ്പൂർ MLA ആയ PV അൻവർ എനിക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ഏതായാലും അത് ഒരു ബെയിലബിളായിട്ടുള്ള സ്റ്റേഷൻ ബെയിലബിളായിട്ടുള്ള ഒഫൻസ് ആയിരുന്നുവെങ്കിലും എനിക്കൊരു ദിവസം ഒരു കോൾ വരുന്നു. പക്ഷേ സാബു ജേക്കബിൻ്റെ കോളാണ്. അന്നേരം സാബു ജേക്കബിൻ്റെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മുടെ ആ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും അദ്ദേഹം എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് പറയുകയും അന്നേരം ഈ കേസിൻ്റെ കാര്യം പറഞ്ഞു ഞാനൊരു എപ്പിസോഡിലൂടെ എനിക്ക് വന്ന കേസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതറിഞ്ഞാണ് വിളിക്കുന്നത്. അന്നേരം പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവരുടെ തന്നെ ഒരു അഡ്വക്കേറ്റ് വേണ്ടുന്ന നിയമോപദേശം തരും, വേണമെങ്കിൽ സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു മാധ്യമമായ എന്നെ സംബന്ധിച്ചിടത്തോളം സാബു ജേക്കബിനെ പോലെ ഒരു വലിയ വ്യവസായിയും ഒരു വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ഒരു മനുഷ്യനും എന്ന് നമ്മൾ കരുതുന്ന ഒരു വ്യക്തി വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ഒരു സന്തോഷം തോന്നി. അന്നേരത്തെ ആ സാഹചര്യത്തിൽ അത് അദ്ദേഹം പറഞ്ഞ് നമ്മൾ ശ്രമിച്ചു, വളരെയേറെ സന്തോഷം തോന്നി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകും, കൊള്ളാം, ആവശ്യ സമയത്ത് അറിഞ്ഞ് നമ്മളെ വിളിച്ചു, ഒരു സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു എന്ന് തോന്നിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്കൊരു തോന്നൽ നമ്മളുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പോലും ആവശ്യപ്പെടാതെ അവരുടെ ഒരു അഡ്വക്കേറ്റിനെ ഇടപാട് ചെയ്യുന്നു. തിരുവനന്തപുരത്തുള്ളൊരു അഡ്വക്കേറ്റുമായിട്ട് ക്രമിച്ചത് എനിക്കൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുവാനായിട്ടുള്ളൊരു ക്രമീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് ഒരു ഈ ഒരു ബന്ധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം നമ്മൾ അവരുടെ പല പ്രവർത്തനങ്ങളെയും ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു മഹാസമ്മേളനം പുത്രക്ക എന്ന പ്ലേസിൽ ഒരു മഹാസമ്മേളനം അവർ വിളിച്ചു ചേർക്കുന്നു. അന്നേരം ആ മഹാസമ്മേളനം നടത്തുവാൻ ആദ്യം അനുമതിയെല്ലാം നൽകിയിട്ടും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിനുള്ള അനുമതി നിഷേധിച്ചു.
അവർക്കെതിരെ പല പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ടുകൊണ്ടപ്പം ഞങ്ങൾ അതിനെതിരെ ഒരു വാർത്ത കൊടുത്തു. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ച അനുകൂലമായ ഉത്തരവ് കരസ്ഥമാക്കിയപ്പോൾ അതും നമ്മൾ പോസിറ്റീവായിട്ടുള്ള വാർത്ത കൊടുത്തു. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് എൻ്റെ ഒരു കോൾ ലഭിക്കുന്നു. ഇതുപോലെ ഒരു മഹാസമ്മേളനമുണ്ട്, അതുപോലെ സാജൻ സക്കറിയൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ അന്ന് ലൈവ് ചെയ്യുന്ന ചെയ്താൽ കൊള്ളാം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ആ സമ്മേളനം ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത് കവർ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കവർ ചെയ്യണം, ഇവിടെ ഷൂട്ടിനായി ഇവിടെ വരണമെന്നില്ല, അതിൻ്റെ ഷൂട്ടിൻ്റെ ഔട്ട് ഞങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, അത് തരാം, നമുക്കും സന്തോഷമായി, എറണാകുളം വരെ പോകേണ്ട, ഔട്ട് കിട്ടും. ഇതിനെ തുടർന്ന് നമ്മൾ ITV ന്യൂസിൽ നല്ല രീതിയിൽ പ്രൊമോ കൊടുക്കുന്നു. ഇതുപോലെ ലൈവ് പുതിർക്കായി ഒരു ഇവരുടെ സമ്മേളനം മഹാസമ്മേളനം വരുന്നു, അതിനെക്കുറിച്ച് പ്രൊമോ കൊടുക്കുന്നു, ഞങ്ങളുടെ ടീം തയ്യാറായിരിക്കുന്നു. ആ സിഗ്നൽ അന്തരം അവർ തന്ന ലിങ്ക് ടെലികാസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളും പോകുന്നു. പക്ഷേ ആ സമ്മേളനം തുടങ്ങി, സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ആ ലൈവ് തടസ്സപ്പെടുന്നു. അത് പ്രോപ്പറായിട്ട് അത് ലൈവ് കൊടുക്കുവാൻ സാധിച്ചില്ല. പ്രിയ 2020 കുടുംബാംഗങ്ങളെ, പുറത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും ഈ ഗ്രൗണ്ടിനകത്തേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അറിയിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ അത് ആ ലൈവിൻ്റെ ലിങ്ക് പോകാതെ തന്നെ അത് നമ്മുടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് വീഡിയോസും ഒക്കെ ഇട്ടത് മാനേജ് ചെയ്തു. ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എടുക്കാറായപ്പോൾ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അത് നമ്മൾ ആ വാർത്ത എയർ ചെയ്യുന്നു, അത് വളരെ വൈറലാകുന്നു, ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് സത്യപ്രതി ഈ ഒരു ഘട്ടത്തിലാണ് ശരിക്ക് നമുക്ക് ഒരു റിലേഷൻ കൂടുന്നത്. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടെക്നിക്കലി മനസ്സിലായി ഇത് ലൈവിൻ്റെ പാളിച്ചയാണ്, ആ ലൈവ് ചെയ്തതിൻ്റെ പാളിച്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെങ്കിലും ഇദ്ദേഹം അന്ന് അനൗൺസ് ചെയ്തു ഇത് ഇടതുപക്ഷത്തിൻ്റെ ആക്രമണം മൂലം അവർ കേബിള് കട്ട് ചെയ്തുകൊണ്ടും ജാമർ വെച്ച് സിഗ്നൽ വീക്കാക്കിയത് കൊണ്ടുമാണ് ഇത്തരം പാളിച്ച സംഭവിച്ചതെന്ന് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തു. നമ്മളും അത് എന്താ പറയുന്നത്, നമ്മളും അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അത് ആ പറഞ്ഞ പ്രസ്താവനയെ നമ്മളും കൊടുത്തു, അതങ്ങനെ പോയി. പക്ഷേ എന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അത് ലൈവ് ചെയ്തതിൻ്റെ പാളിച്ചയാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. പിന്നീട് അതിനുശേഷം ഇദ്ദേഹത്തെ വീണ്ടും ജാതിപരമായ പരാമർശം നടത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ശ്രീനിജൻ MLA ഇദ്ദേഹത്തിനെതിരെ പരാതികൾ കൊടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ വീണ്ടും പരാതികൾ എടുക്കുന്നു. ഇടതുപക്ഷ പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കും പ്രകടനം നടത്തുന്നു, ഇദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്നു, പച്ചയ്ക്ക് തെറിവിളിക്കുന്നു. ഇതൊക്കെ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെയും ചോര തിളച്ചുകേ. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ആരും പറയാതെ തന്നെ നമ്മളിതിനകത്ത് ചാടി ഇടപെട്ടു. അദ്ദേഹത്തിന് ഒരു പരിചയ പോലെ നമ്മൾ പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലാണ് നമ്മൾ ശക്തമായിട്ട് 2020 വേണ്ടി ശബ്ദിക്കാനും പ്രതികരിക്കാനും നിന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന തരത്തിൽ മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് അതിനെ കൊടുക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ അൺകണ്ടീഷണലി ഈ പ്രസ്ഥാനത്തെ നമ്മൾ സഹായിച്ചത്. അതല്ലാതെ ഈ സാബു ജക്കബിൻ്റെ പണം കിട്ടുമെന്നോ അല്ലെ ഇദ്ദേഹത്തിൻ്റെ പദവി കിട്ടുമെന്നോ ഏതെങ്കിലും, കാരണം ITV സംബന്ധിച്ചിടത്തോളം എൻ്റെ സംസാരം കേട്ട ഏതവർക്കും അറിയാം ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക്കോ എന്തെങ്കിലും തരത്തിൽ മോണിറ്ററി ബെനിഫിറ്റ്സോ പദവികളോ ആഗ്രഹിക്കുന്ന ആളാണ്, ഇനി ഞാൻ ഇതുപോലെ സംസാരിക്കത്തില്ല. ഞാൻ വളരെ പോളിഷ്ഡായിട്ട് വളരെ ഷുഗർ കോട്ടിങ്ങോടുകൂടി എല്ലാവരെയും സുഖിപ്പിച്ച് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി അത്തരത്തിൽ അങ്ങനൊന്നുമല്ലാതെ ഞാൻ വളരെ ഹാർഡായിട്ടും വളരെ ശക്തമായിട്ടുമാണ് ഞാൻ ഓരോ കാര്യങ്ങളും പ്രതികരിക്കുന്നത്. അത് കേട്ടാൽ തന്നെ അറിയാം എനിക്ക് യാതൊരുവിധ പാർലമെൻ്ററി മോഹങ്ങളുമില്ല, എനിക്ക് യാതൊരുവിധ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റുമില്ല, ആരുടെയും പദവികൾ ആഗ്രഹിക്കുന്നില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ പച്ചയ്ക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. അന്നേരം അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അന്നേരം അത് അടിസ്ഥാനത്തിലേക്ക് തോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ. പക്ഷേ എൻ്റെ പക്ഷം എന്ന് പറഞ്ഞാൽ സാബു ഈ ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത് ഷാജൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടല്ല, അല്ലെങ്കിൽ ഷാജൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ അത് ആരുടെ ഇഷ്യൂ ആണെങ്കിൽ പോലും ഞാൻ അത്തരത്തിലുള്ള ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി അല്ലെങ്കിൽ അവൻ അബലനായിട്ട് നിൽക്കുന്ന സമയത്ത് അവനൊരു സഹായക്കാരനായി മാറാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ, വലിയ തള്ളൊന്നും ഞാൻ തള്ളുന്നതല്ല, എനിക്ക് പറ്റാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് എൻ്റെ ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പോകുന്നു. ഞാൻ ആ സമ്മേളനത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു, ഒന്നെങ്കിൽ താങ്കളെ ആരോ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു, ഓ ആ ലൈവ് നടന്നപ്പം സംഭവിച്ച പാളിച്ച നമ്മളുടെ ലൈവ് ചെയ്തതിൻ്റെ എക്സ്പെർട്ടിസം കൊണ്ടുണ്ടായ കുഴപ്പമാണ്, കാരണം അത് പ്രോപ്പർലി അല്ല അത് ലൈവ് ചെയ്തേക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു വെനുവിൽ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മളെടുക്കണം. ഒന്ന്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കേബിള് വലിച്ച് തന്നെ രണ്ട് മൂന്ന് പ്ലെയേഴ്സിൻ്റെ, ഏതെങ്കിലും ഒരാളുടെ അല്ല, രണ്ട് മൂന്ന് പ്ലെയേഴ്സിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് വലിച്ച് തന്നെ
നമ്മൾ വളരെ സ്പീഡുള്ള നെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവണം. ഒന്നിന് പാളിച്ച് സംബന്ധിച്ചാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണം. അതുകൂടാതെ അതിൻ്റെ സെർവറും സിസ്റ്റങ്ങളും എല്ലാം അവിടെ ഉണ്ടാവണം. ഇത് അതൊന്നും ഇല്ല. അത് സെർവർ സംവിധാനം വേറെ എവിടെ വെച്ച് വളരെ ഡോങ്ങൾ വെച്ച് സിമ്പിളായിട്ട് അവർ ലൈവ് വിടാൻ തുടങ്ങി. പക്ഷേ 10,000 പേര് വന്നപ്പോൾ അവരെല്ലാം മൊബൈലുമായിട്ടാണ് കയ്യിൽ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും സിഗ്നൽ വീക്കാകും. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത്രയും ഹെവി ഫയൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഇൻ്ററപ്ഷൻ ഉണ്ടാവും. അതാണ് ശരിക്കും അന്ന് സംഭവിച്ചത്. അന്ന് അവിടെ ആരും ജാമറും വെച്ചിട്ടില്ല, ആരും കേബിളും കട്ട് ചെയ്തിട്ടില്ല. അന്നേരം ഇത് ഞാൻ അദ്ദേഹത്തോട് മനസ്സിലാക്കി പറഞ്ഞു. ഇപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അത് ഓക്കെ, അത് ശരി, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളുടേതായ ഒരു മീഡിയയുടെ ആവശ്യമുണ്ട്, അതുകൂടാതെ ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അന്നേരം ഇതുപോലുള്ള അൺപ്രൊഫഷണലായിട്ടുള്ള സപ്പോർട്ട് നമ്മളെടുത്ത് വെറുതെ പൈസ കളയുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കുക. അതിന് നമ്മളെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് വർഷങ്ങളായിട്ട് എല്ലാ തരം ഉള്ള പ്രിൻ്റ്, വിഷ്വൽ, ഔട്ട്ഡോർ, ഡിജിറ്റലിലെല്ലാം വളരെയേറെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കൺസൾട്ടൻറ്റിൽ റോൾ വഹിക്കാൻ പറ്റാവുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് എന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സ്വലം എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ എടുക്കാം, അത് പ്രൊക്യൂർ ചെയ്യാം. അങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ചെയ്യാം. അതിൻ്റെ കൊട്ടേഷൻ എങ്ങനെ അച്ഛൻ സുനിലയ്ക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ നമ്മുടെ ഈ ഫീൽഡിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻ്റിനെ കൊണ്ട്, അദ്ദേഹത്തിന് വേറെ ലെറ്റർ ഹെഡോ സ്ഥാപനങ്ങളോ ഒന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റ് തയ്യാറാക്കി, അതിൻ്റെ ബഡ്ജറ്റും തയ്യാറാക്കി, TMIT എന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ ലെറ്റർ ഹെഡിൽ കൊട്ടേഷൻ അയക്കുന്നു. അതിൽ എൻ്റെ പേര് വെച്ച് തന്നെ കൊടുക്കുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ഒരു ഇൻറ്റൻഷനോ അല്ലോ ഒരു കഴിവോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കൺസൾട്ടൻസി കൊടുക്കുന്നവനാണ്, ഈ പണി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഈ മണ്ഡലത്തിനും കാണിക്കുമോ? ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഇതിനകത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു സംവിധാനം അന്നേരം. അതുകൂടാതെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഈ വാർത്തകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അന്നേരം എൻ്റെ കൂടെ അങ്ങ് ആവേശം കൊണ്ട് ഞാനന്നേരം ഉദ്ദേശിച്ച് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഞാനങ്ങ് മാറിക്കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ആവേശം വന്ന് ഇദ്ദേഹത്തെ എതിർക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ കൂടെ കൂടി ഞാൻ ആവേശപൂർവ്വം ഞാൻ ഇദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, നമുക്ക് ഒരു ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങാം. അങ്ങനെ ആ ഓൺലൈൻ ക്യാമ്പയിന് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ അതിൻ്റെ ഇത് ഞാൻ ആ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അത് അത്തരത്തിലുള്ള അതിൻ്റെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് നമ്മളുടെ വാർത്തയുടെ അണ്ടറിലും ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ ITU ന്യൂസിൻ്റെ ആ ക്യാമ്പയിൻ കൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഓൺലൈൻ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഞാൻ ശമ്പളം മേടിച്ചിട്ടോ പൈസ മേടിച്ചിട്ടോ ഒന്നും അല്ല. നോർക്കണം, ഞാൻ രാവിലെ അറിയാമല്ലോ ഒരു ഒരു ഗ്ലോബൽ റീച്ചുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കൻ ടൈമിങ്ങിലും മറ്റ് യൂറോപ്യൻ ടൈമിങ്ങിലും മിഡിൽ ഈസ്റ്റ് ടൈമിങ്ങിലും ഇന്ത്യൻ ടൈമിലും എല്ലാം കോൾസ് വരും. ഞാൻ രാവിലെ 4 മുതൽ രാത്രി 2:30 വരെ ഇരുന്ന് വെളുപ്പിന് 2:30 വരെ ഇരുന്ന് ഞാൻ കോൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ജോലിക്ക് ഇടയ്ക്ക് ഞാൻ എടുക്കുന്നു. അതും ഓരോരുത്തരും സംസാരിക്കുന്ന 10, 15, 20 അരമണിക്കൂറൊക്കെയാണ് ഞാൻ ഈ കോളുകൾ എടുക്കുന്നു, എൻ്റെ പണിയെടുക്കുന്നു. ഇങ്ങനെ ഒരു 2-3 ഞാൻ കോളെടുത്ത് 100 കോളുകൾ എടുക്കുന്നു. ഞാനത് ടെലികാസ്റ്റ് ചെയ്യുന്നു, ആളുകളുടെ ആവേശഭരിതരാകുന്നു. ഞാൻ എൻ്റെ ഹെൽത്ത് പോലും നോക്കാതെയാണ് ഞാൻ സത്യം പറയും പണിയുന്നത്. ഇതൊന്നും പ്രതിഫലം മേടിച്ചുകൊണ്ട് ഒന്നുമല്ല എനിക്ക്. പക്ഷേ ഇത് ഹാൻഡിൽ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി, കാരണം എനിക്ക് കോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത് ITU ന്യൂസിനല്ല, 2020. അന്നേരം 2020 അങ്ങനെ പോലും ഡാമേജ് ഉണ്ടാകരുതെന്ന് ഞാൻ ഒരു കാര്യം സജസ്റ്റ് സാർ, ഇതിനകത്ത് നമുക്ക് 2 കോൾ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്കത് നന്നായിരുന്നു. അന്നേരം അതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രൊഫഷണലായിട്ട് കോള് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ആളുകളെ മനസ്സിലാക്കാവുന്ന അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ ഹാൻഡിൽ ചെയ്ത് അവരുടെ കോള് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ആളുകളെടുക്കണം. 2 മതി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൾസ് നമുക്കെടുത്ത് ഡാറ്റാ ബേസ് ആക്കാം, അവരെ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നല്ല ഐഡിയ, അത് ചെയ്യാം. അങ്ങനെ ഈ കൊട്ടേഷനകത്ത് ഞാൻ അതിനുള്ള ഒരു കോട്ടോട് കൊടുത്തിരുന്നു. അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് എത്രയാണോ അത് എനിക്കുള്ള ഫീസല്ല, എനിക്ക് ITU ന്യൂസിനുള്ളതല്ല, ആരെ ശമ്പളക്കാരന്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ, സ്വാഭാവികമായിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ചുമതല വഹിക്കുന്ന ഞാനാണ് ഈ കോൾ എടുക്കുന്നത് വെക്കണം. കാരണം എനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമാണ് ഞാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോൾ എടുക്കാൻ പോയത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ ഇത്രയും ഇത് കൊടുത്തു. അന്നേരം എനിക്ക് തോന്നി ഈ പ്രസ്ഥാനം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയേറെ വർഷങ്ങൾ എനിക്ക് നാഷണൽ ലെവൽ ഏജൻസികളിൽ എല്ലാം ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തയ്യാറാക്കുന്നതിലും അതിൻ്റെ ക്യാമ്പയിൻ തയ്യാറാക്കുന്നതിലും എല്ലാത്തരം മേഖലകളിലും എനിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതിൻ്റെ ഘടന എങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ ക്യാമ്പയിൻ എങ്ങനെ ആയിരിക്കണം, ഇത് എത്ര ഗ്രോത്ത് ഉണ്ടായാലും ഇതിന് ഇത് ശിഥിലമാകാതെ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഏജൻസിക്ക് ഈ ടാസ്ക് കൊടുത്താൽ മിനിമം ദേ വിൽ ചാർജ് 10 lakh rupees. അത്തരത്തിലുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി ഇദ്ദേഹത്തിന്. അത് ഞാൻ സ്പൈറൽ ചെയ്ത് റിപ്പോർട്ടാക്കി ഞാൻ ഫസ്റ്റ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡീറ്റെയിൽഡായിട്ടുള്ള പ്രസൻറ്റേഷന് ഞാൻ ചെല്ലാമെന്ന് അറിയിക്കുന്നു. അങ്ങനെ
ഞാൻ ആ പ്രസന്റേഷന് പോയി. അതൊക്കെ എനിക്ക് 10,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കിഴക്കമ്പലം ആദ്യമായിട്ട് ഞാൻ കിഴക്കമ്പലത്ത് അങ്ങനെ പോകുന്നത്. ഈ പ്രസന്റേഷന് വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ ബേസിക്കലി അമ്മ പ്രൊഫഷണൽ പേഴ്സൺ, അത്രയും അതുകൊണ്ട് തന്നെ ചുമ്മാ ഈ ബ്ലാബ്ലാ അടിച്ചിട്ട് പോകുമല്ലോ. ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ വിത്ത് സോളിഡ് എവിഡൻസും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദിവസങ്ങളെടുത്ത് അതിൻ്റെ പ്രസൻറ്റേഷൻ തയ്യാറാക്കി പ്രൊഫഷണലായിട്ടുള്ള എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ 10,000 മണിക്കൂറുകൾക്ക് പൈസ കൊടുക്കേണ്ട ആൾക്കാരാണ്. ഞാൻ അങ്ങനെയുള്ളവരെ കൊണ്ട് ഇതെല്ലാം തയ്യാറാക്കി, പ്രസൻറ്റേഷൻ എല്ലാം തയ്യാറാക്കി, ഡീറ്റെയിൽഡായിട്ട് തയ്യാറാക്കി. ഇവരുടെ ഒരു മീഡിയ ഹൗസ് ഇവർക്ക് എക്സ്ക്ലൂസീവ്ലി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ ആയിരിക്കണം, ഒരു ന്യൂസ് ബുള്ളറ്റിൻ എക്സ്ക്ലൂസീവ്ലി ഒരു പത്രം സ്റ്റാർട്ട് ചെയ്തത് അത് എങ്ങനെയാണ്, അത് തയ്യാറാക്കി, കണ്ടൻറ്റ് തയ്യാറാക്കി, എൻ്റെ മോഡൽ വരെ തയ്യാറാക്കി, അത് പ്രിൻ്റ് ചെയ്ത് വരെ ഞാൻ തയ്യാറാക്കിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഇവിടെ നിന്നുള്ള ഇത്ര യാത്ര, ഡ്രൈവർ കോസ്റ്റ്, എൻ്റെ താമസം, എല്ലാ എക്സ്പെൻസും 10,000 മുടക്കിയാണ് ഞാൻ പോകുന്നത്. ഞാൻ ടി എയോ ഒന്നും അല്ല ഞാൻ മേടിച്ചില്ല പോകുന്നത്. എനിക്കൊരു ദിവസം മാറി നിൽക്കുമ്പോൾ എൻ്റെ ജോലിയിൽ നിന്ന് ഉണ്ടാകുന്ന എൻ്റെ വരുമാനം ഇതെല്ലാം ഞാൻ ഇതൊന്നും ഞാൻ കണക്ക് പറയുമല്ല, ഇതൊന്നും ഞാൻ നോക്കാതെ ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ പോയി ഞാൻ പറഞ്ഞാണ്. അങ്ങനെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പ്രതിഫലം മേടിച്ചേക്കുന്ന കൃത്യമായിട്ടും പറഞ്ഞാൽ ഞാൻ ഇത്രയും പറയുന്ന പോറെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറയാൻ നിർബന്ധിതരായത്. ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതിഫലമായിട്ട് മേടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പ്രതികരണങ്ങളാണ്. ഒന്ന്, രണ്ട് പ്രാവശ്യം ഞാൻ ഇദ്ദേഹത്തെ കാണുവാൻ കിടക്കമ്പലത്ത് പോയിട്ടുണ്ട്. അതിൽ രണ്ട് പ്രാവശ്യവും 2 ചായ. രണ്ടാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉച്ചയായി. പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് ക്യാൻറ്റീൻ കാണണം, എങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാഫുകളെ ട്രീറ്റ് ചെയ്യുന്നതെന്നറിയാൻ ഞങ്ങളുടെ ഇദ്ദേഹത്തോടൊപ്പം അവിടെ പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ പോയി ഭക്ഷണം കഴിച്ചു, അന്നൊരു ബിരിയാണി കഴിച്ചു. ഈ ബിരിയാണിയും ഇതാണ് ഞാൻ 2020 കയ്യിൽ നിന്നും സാബു ജക്കപ്പിൻ്റെ കയ്യിൽ നിന്നും മേടിച്ചേക്കുന്ന പ്രതിഫലം. രണ്ട് ചായയും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി, ഇതാണ് എൻ്റെ പ്രതിഫലം. ഒരു പറഞ്ഞു, ഇത് ഞാനിത് അനുകൂലമായിട്ട് വർത്തകം കൊടുത്തപ്പോഴത്തേക്കും ആളുകൾ പറഞ്ഞു, ഇതാ സാബു ജേക്കപ്പിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ മേടിച്ചിട്ട് സാബു ജേക്കപ്പിനെ വെള്ളയടിക്കുന്നേ, സാബു ജേക്കപ്പിൻ്റെ മറ്റേ നാക്കായി മാറിയേ, ITV News മൊത്തം സാബു ജേക്കപ്പ് വിലയ്ക്ക് മേടിച്ചേ എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ അനുകൂലിച്ച് കൊടുത്തപ്പോൾ പറഞ്ഞു. ഞാൻ ഇവർക്കെതിരെ ജനങ്ങളുടെ പ്രതികരണം കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതാ സാബു ജേക്കപ്പിൻ്റെ ഒന്നും കിട്ടിയില്ലേ, അതുകൊണ്ട് സാബു ജേക്കപ്പിൻ്റെ ചീത്ത വിളിക്കുന്നേ, സാബു ജേക്കപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ, സാബു ജേക്കപ്പിൻ്റെ നിന്ന് പണമൊന്നും കിട്ടാത്തത് കൊണ്ട് ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഉള്ള പ്രതികരണമായത്. അന്നേരം ഇത് കാരണം ഈ ഇതേ ഇവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള എത്രയോ ആരോപണങ്ങൾ എൻ്റെ നേരെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെയൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അത് കാര്യത്തിലേക്ക് ഇനി നമ്മൾ വരിക. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഇത് എൻ്റെ സ്ഥാപനം എന്നറിഞ്ഞ് അത്രയും, കാരണം എനിക്ക് അത്രയും ആവേശമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് അത്രയും ക്വിക്കായിട്ടും ഫാസ്റ്റായിട്ടും മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അന്നേരം അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ കോളുകൾ ഞാൻ അപഗ്രഥിച്ച് ഞാനത് തയ്യാറാക്കി ഞാൻ പറഞ്ഞു, എനിക്ക് ജില്ലകളിൽ മുഴുവൻ അതിന് ചുമതല കൊടുക്കാൻ പറ്റാവുന്ന ആളുകൾ, സ്ഥലങ്ങളും പണവും ഓഫർ ചെയ്ത ആളുകൾ, അവരുടെ വെറുതെ കിടക്കുന്ന കെട്ടിടം ഇവരുടെ സൂപ്പർ മാർക്കറ്റിന് നൽകാമെന്ന് പറഞ്ഞ ആളുകൾ, അങ്ങനെ എല്ലാവരുടെ ആളുകൾ അൺകണ്ടീഷണലി എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന ആളുകളുടെ ഡാറ്റാബേസും നല്ല പോസിറ്റീവ്ലി വർത്താകുന്നതല്ല. ഞാൻ ആ സെക്കൻഡിൽ തന്നെ ആ ശബ്ദ സന്ദേശവും ആ ഡീറ്റെയിൽസും നമ്പറുകളടക്കം ഞാൻ സാബു ജക്കപ്പിന് അന്നേരം തന്നെ കൈമാറും. അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പോകുന്ന സമയത്താണ് ഒരു ആരോപണം വരുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ തന്നെ ഒരു ഇത് വരുന്നത്, BJP ഒരു സഖ്യത്തിന് പ്രത്യേകിച്ച് പോകുന്നു എന്ന തരത്തിൽ വന്നപ്പോഴത്തേക്ക് എനിക്കതൊരു ചെറിയ ആശയക്കുഴപ്പമുണ്ടാക്കി. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തമായൊരു മറുപടി ലഭിച്ചില്ല. പിന്നീട് അതിനുശേഷം ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം അണുവായുധം പൊട്ടി ഇദ്ദേഹത്തിൻ്റെ അണുവായുധമാണ് ഇരിക്കുന്നത്. ആ പ്രസംഗത്തിൽ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർത്ത അല്ലെങ്കിൽ 2020 അടിത്തറ തകർത്ത ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. എൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ആറ്റം ബോംബുണ്ട്, അത് ഞാൻ എന്നെ തൊട്ടാ പൊട്ടിക്കുമെന്ന് പറഞ്ഞ സംഭവം. അന്നേരം ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്നേരം തന്നെ അന്ന് ആ ലൈവ് ഞാനത് സത്യം പറഞ്ഞാൽ നമ്മൾ ആ ലൈവ് കൊടുത്തില്ല. അതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. കാരണം ഈ പറഞ്ഞപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഈ ഫീൽഡിൽ ഇത്രയും വർഷങ്ങൾ നിൽക്കുന്ന ആളുകളാണ്. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളും അപഗ്രഥിക്കുമ്പം നമുക്കൊരു കല്ലുകടി തോന്നിയാൽ നമ്മൾ പിന്നെ അതിനകത്തോട്ട് പ്രൊസീഡ് ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയത്. അന്നേരം അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം എന്നോട് ഈ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ആറ്റം ബോംബ് എൻ്റെ അടുത്ത് പുള്ളി പൊട്ടിച്ചിരുന്നു. ഓ പറഞ്ഞു, എന്നോട് തുറന്നു പറഞ്ഞിരുന്നു ഈ ആറ്റം ബോംബ്. അതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിൽ ആ കോൾ സെൻറ്റർ റെക്കോർഡിംഗ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു. ഞാൻ തന്നെ ചോദിച്ചു, അയ്യോ ഇത്രയും നല്ലൊരു ഒരു അവസരമുണ്ടായിട്ടും എന്തുകൊണ്ടത് ഉപയോഗിക്കുന്നില്ല. അന്നേരം എന്നോട് പറഞ്ഞു, സുല്ലേ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ബേസിക്കലി ഞാൻ ഒരു പൊളിറ്റീഷ്യനല്ല, ഒരു എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്ക്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് നമ്മൾ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ എന്നോടുള്ള വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയത്തില്ല, അത് ശരിയുമല്ല.
ഇത് കേട്ടപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോടുള്ള ആ ഒരു ബഹുമാനം ഇരട്ടിച്ചു. എടാ, ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത് ഒരു ദൈവതുല്യനായ മനുഷ്യൻ. കാരണം ഇത്രയും ഈ കാലഘട്ടത്തിലും ഒരു ബിസിനസ്മാൻ ഇത്രയും തരത്തിലുള്ള ഇൻ്റഗ്രിറ്റിയും എത്തിക്സും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ എം വിത്ത് ദ റൈറ്റ് മാൻ. എൻ്റെ സംശയങ്ങൾ അസ്ഥാനത്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. ഇത് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞില്ല, ഇദ്ദേഹമാണ്ട് കിഴക്കമ്പലത്ത് സമ്മേളനം നടത്തി എന്നോട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇവരെ എല്ലാം വിദേശത്ത് കൊണ്ടുപോയി ഞാനാണ്, ഇവരെ പിടിപ്പിക്കാനും കൂടെ കടന്നതും എല്ലാം ഞാനാണ്, എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് വേണ്ടത് ഒരുക്കി കൊടുത്തത് ഞാനാണ്, ഞാനറിയാതെ ഇവരൊന്നും ചെയ്തിട്ടില്ല, ഇമാറ സകല തിരകളും എൻ്റെ എല്ലാ തെളിവുകളും വീഡിയോകളും എൻ്റെ അടുത്തുണ്ട് എന്ന് ഇതെല്ലാം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ എടാ എനിക്ക് തോന്നി ഇത് എന്നോടൊരു കാര്യം പറയുകയും പ്രവർത്തിച്ചതും. ഇതുപോലെ പല കാര്യങ്ങളും എനിക്കിത് പുള്ളി ഒരു തെളിവ് അവിടെ ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വിളിച്ചു പറഞ്ഞു എന്നാണ് സാറ് പറയുന്നത്, എല്ലാം വിളിച്ചു പറഞ്ഞു അല്ലേ. അന്നേരം ഈ അണുവായുധം എന്ന് പറയുന്ന ഈ സാധനം അസാധനം അത് തൽക്കാലം ഒന്ന് നിൽക്കട്ടെ, അത് അദ്ദേഹത്തിനും അറിയാതെ എനിക്കും അറിയാം എന്താണെന്ന്. അതിൻ്റെ തെളിവടക്കം എന്തെങ്കിലുമുണ്ട്. അന്നേരം ഇത് ഈ പറഞ്ഞ പുള്ളിയെ പറഞ്ഞ പോലെ ബ്ലാക്ക് മെയിലിങ്ങിന് ആവശ്യത്തിന് വേണ്ടി എല്ലാം ചേർക്കുന്നത് കേട്ടോ, അത് ഒരു ശരിയല്ല എന്ന അല്ലെ. അതേസമയം സാബു ജേക്കബ് പറയണം, സുനിൽ മാത്യു പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയാം. അത് സാബു ജേക്കബ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞത് കണ്ടീഷനില്ല. സാബു ജേക്കബ് അത് പറയാൻ ബാധ്യസ്ഥനാണ്, സാബു ജേക്കബ് പറഞ്ഞില്ലെങ്കിൽ അത് ഞാനായിട്ടത് പറയും. അന്നേരം അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കാര്യത്തിലല്ല, ഇങ്ങനെ പല കാര്യങ്ങളിലും പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതെന്താണെന്ന് ഇപ്പം സുമിത് ചോദിക്കാം. അന്നേരം അതുകൊണ്ട് അതുകൂടെ പറഞ്ഞാൽ ഇത് ഫില്ലാകാൻ സാധ്യതയുള്ളത് അതുകൂടെ ഞാനങ്ങ് കയറി പറയാൻ പോകണം. ഒന്ന്, ഈ രണ്ട് ഫേസ് ഉണ്ട്, ഇത് കപടതയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയതിൻ്റെ 2-3 കാര്യം ഘട്ടങ്ങളെന്ന് പറയുന്നു. ഒന്ന്, ഞാനീ പറഞ്ഞു പൊതുസർക്കാർ സമ്മേളനത്തിൽ ഇടതുപക്ഷം കേബിള് കട്ട് ചെയ്തതാണെന്നും ഇതും പറഞ്ഞു. അത് ശുദ്ധ കളവായിരുന്നു, അത് അവരുടെ പോരായ്മകൾ കൊണ്ട് സംഭവിച്ചാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് ഇടതുപക്ഷത്തിൻ്റെ വീണടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പോലെ പുള്ളി വീണ് കിട്ടിയ സ്ഥാനത്തിന് ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബ്രില്ലിയൻസ് എന്നുള്ള രീതിയിലൊക്കെ അത് പോട്ടെന്ന് വെക്കാം. അത് എൻ്റെ മനസ്സിൽ കിടന്നത്. രണ്ടാമത്തെ സംഭവം, ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി കോലം കത്തിക്കാൻ ആളുകൾ വന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ അങ്ങ് രക്തം തിളക്കി. അവിടെ ആണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്ന്റെ കിറ്റും മേടിച്ച് നിന്നുമാർ അദ്ദേഹത്തെ വരട്ടാൻ വരുന്നു. ചിലപ്പോൾ ഞാൻ വളരെ ആവേശപൂർവ്വം അതിനെതിരെയെല്ലാം വാർത്ത പോകുന്നു. അന്നേരം ഇദ്ദേഹമാണ് പേഴ്സണലി എനിക്ക് ഇട്ട് തരുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഈ സ്ത്രീകൾ വന്നിരുന്ന് കഴിക്കുന്നു, എന്നെ തെറിവിളിക്കാൻ വന്നവർ എൻ്റെ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും എന്നോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിക്ടിംസ് എന്നെ വിളിച്ചു, അവർ എന്നോട് ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. സത്യമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ പോയതില്ല. തിരിച്ചു പോയ ഞങ്ങളെ അവിടുത്തെ സ്ത്രീകൾ ഒന്ന് വിളിച്ചു, ഉച്ചവായി ഭക്ഷണമുണ്ട്, ഇവിടെ നമ്മൾ എല്ലാവർക്കും ഒരുത്തി കേൾക്കുന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരോർത്തു ഇവരുടെ സമയക്കാർ ഒരുക്കിയതാണ് പറഞ്ഞ് ഇവരെ ട്രാപ്പ് ചെയ്ത് ഇവരുടെ മുറി കൊണ്ടുപോയി. മുറി കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീകൾ സാബു ജേക്കബിൻ്റെ ശിങ്കടികളായിട്ടുള്ള ഈ സ്ത്രീകൾ എന്ത് ചെയ്തു, ഇവർക്ക് പൊതിച്ചോറ് കൊടുത്തു. ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് സമരത്തിന് പോയി വിശന്ന് പൊരിഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ പോകുന്നവരാണ് മനുഷ്യനാണെന്ന് ഓർക്കണം, പാവങ്ങൾ, പട്ടിണി പാവങ്ങളാണെന്ന് ഓർത്തണം. അവർക്ക് ഒരുപതി ചോറ് കിട്ടിയപ്പോൾ അവർ ആർത്തിയോടെ ഒരു 3-4 പെണ്ണുങ്ങൾ കൂടിയിരുന്നത് കഴിച്ചു. ഈ സാബു ജേക്കബിൻ്റെ ഈ ശിങ്കടികളായിട്ടുള്ള സ്ത്രീകൾ എന്ത് ചെയ്തു, അതൊക്കെ നിങ്ങൾ സമരത്തിന് വന്നതല്ലേ, അതെ, ഇങ്ങനെ ഇവർ സമരക്കാരാണെന്ന് പറയാൻ പറ്റാവുന്ന ഇവരോട് സംസാരിച്ചിട്ട് ഇവരുടെ മൊബൈലിൽ ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും ചിത്രീകരിച്ചു. എന്നിട്ടത് സാബു ജേക്കബിന് കൊടുത്തു, സാബു ജേക്കബ് എനിക്ക് ഇട്ട് തന്നു, ഞാനിത് വാർത്തയായിട്ട് കൊടുത്തു. ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ എനിക്ക് വേദനിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ട്രാപ്പ് ചെയ്ത് ഈ സാധനം ഇട്ടു. ഞങ്ങളെല്ലാം സാബു സാറ് കൊടുത്തുന്ന ഫുഡാ, ഞങ്ങളെല്ലാം സാബു സാറ് കൊടുത്തുന്ന ഫുഡാണ്, സാബു സാറ് കൊടുത്തുന്ന ഫുഡാ. സാറ് ആരും പഞ്ചായത്തില് വിഷന്നിരിക്കരുത് ഈ ടൈമിന് വരുന്നത്, അത് കാരണം സാറ് കൊടുത്തുന്ന ഫുഡാണ്. നമ്മളറിയുന്നില്ല ഇത് ഇതാണെന്ന്, അല്ല ഇതുപോലെ ഇദ്ദേഹം ചെയ്യുമെന്ന് നമ്മൾ കരുതിയില്ല. അങ്ങനെ നമ്മളത് വാർത്തയായിട്ടത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് ആ പാവങ്ങളെ ട്രാപ്പ് ചെയ്തതാണെന്ന്. അന്നേരവും നമ്മുടെ മനസ്സിലത് നമ്മളത് വെച്ചു. ഇതുപോലെ തന്നെ ചില പാർട്ടികളുമായിട്ട് ചില വിലപേശല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു ഇൻഫർമേഷൻ കിട്ടി. ഇദ്ദേഹം എന്നോട് പലപ്പോഴും ആവശ്യപ്പെട്ടു, സുനിൽ മാത്യു നിങ്ങൾ ഈ മത മേലധ്യക്ഷന്മാരെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തണം. എന്നിട്ട് ഞാൻ ഓർക്കുകയും ചെയ്തു, എടാ ഇത് ഇദ്ദേഹം എന്നോട് ഇത് പറയാനാരാ. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് സാബു ജേക്കബിൻ്റെ ചിലവിൽ നടന്ന പ്രസ്ഥാനമല്ല, എനിക്ക് ഇതിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ടും ഞാൻ ഈ ലക്ഷ്യത്തിനും വേണ്ടി നടക്കുന്ന ആളെന്ന നിലയ്ക്ക് ഈ പ്രസ്ഥാനം ഈ മതാധിപത്യവും ഈ കപട ആത്മീയ കച്ചവടക്കാരന്മാരും
പാർട്ടിസാൻ പൊളിറ്റിക്സും തകർന്നെങ്കിലേ രാജ്യം രക്ഷപ്പെടത്തുള്ളൂ എന്ന് ആലോചിച്ച് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയത്നിക്കുന്നതാണ് ഞാൻ. അന്നേരം എന്നോട് ഈ സാധനം നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനെ പറഞ്ഞതെന്ന്. എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടിയത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ 2020 പ്രസ്ഥാനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് വ്യക്തമായ അജണ്ടകളും മറ്റ് ഗൂഢലക്ഷ്യങ്ങളും ഉണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കൃത്യമായിട്ടും എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ അറിയാം. അവിടുത്തെ ഒരു വിഭാഗം വിശ്വാസികളെ കൊണ്ട് ഇവർക്ക് വളരെയേറെ തലവേദനയാണ്. ഇവരാകെ പൊറുതി മുട്ടിയിരിക്കുക. അവരെ ഒതുക്കുവാൻ വേണ്ടി ഈ ബിഷപ്പിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള രണ്ട് പേരെ സാബു ജേക്കബിന് കൊടുത്തു. ഇവർ തമ്മിൽ ധാരണയാക്കിയിട്ട് 2020 പേരിൽ ഇവരെ നിർത്തുക. കാരണം അവിടെയുള്ള കാത്തലിക് സമൂഹത്തിനും 2020 കൂടെ വിചാരിച്ചാൽ നല്ലൊരു ശതമാനം വോട്ട് ബാങ്ക് ഉണ്ടാവും. ബാക്കി ഇതിനോടുള്ള ഈ 2020 ഒരു പോസിറ്റിവിറ്റി കണ്ട് ജനറലായിട്ടുള്ള എല്ലാ ഭാഗത്തുള്ള കുറേ ആളുകളുടെ വോട്ട് വന്നാൽ നല്ല ശതമാനം വോട്ട് എറണാകുളത്ത് മറിക്കാനും പറ്റും. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനെ തോപ്പിക്കാനും പറ്റും. അന്നേരം പല റീസണുകൾ കൊണ്ടും, ബിസിനസ്പരമായ പല റീസണുകൾ കൊണ്ടും, മുൻകാല കാര്യങ്ങൾ കൊണ്ടും ഈ ബെന്നി ബെഹനാനോടും PT തോമസിനോടും കോൺഗ്രസ് നേതൃത്വത്തിനോടും വളരെയേറെ പ്രശ്നങ്ങളുണ്ട് സാബു ജേക്കബിന്. അന്നേരം അത് മനസ്സിൽ കടന്ന് തിളയ്ക്കുന്നുണ്ട്. അന്നേരം അതിനെല്ലാം പറ്റാവുന്ന രീതിയിൽ ഇത്തരത്തിലൊരു രഹസ്യധാരണ ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടൂടെ ധാരണ ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനനുസരിച്ചിട്ടുള്ള ചില ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഈ സാബു ജേക്കബിനോട് ഇദ്ദേഹത്തിൻ്റെ കിഴക്കമ്പലം ആ മഹാസമ്മേളനം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഈ പറഞ്ഞു തന്ന ആ ഒരു മീഡിയ കൺസൾട്ടൻസി ആ പറഞ്ഞ പ്രോജക്റ്റുമായി എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അദ്ദേഹം ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോടൊരു വിരോധം പറഞ്ഞെങ്കിലും അദ്ദേഹം പറയണം നോ പറയണം, അല്ലെങ്കിൽ സുല്ല അത് സാധ്യമല്ലാതെ വേണം. എനിക്ക് ഇതിനകത്ത് അദ്ദേഹം നോ പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് തന്നെ അദ്ദേഹത്തോട് പറയുന്നു നമുക്ക് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ പദ്ധതിയുമായിട്ട് അത് കൃത്യമായിട്ട് എനിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, ഞാൻ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം അതിനുശേഷം ഈ കിഴക്കമ്പലത്ത് ഈ മഹാസമ്മേളനം നടക്കുന്നു. ആ മഹാസമ്മേളനത്തിൽ നമ്മളത് ഈ പറഞ്ഞ പോലെ അന്ന് ലൈവ് കൊടുത്തില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആണ് നടത്താൻ പോകുന്നതെന്നാണ് ഞാൻ പ്രഖ്യാപിച്ചത്. കാരണം എനിക്ക് മനസ്സിലായി ഈ ബിഷപ്പുമായിട്ട് ഒത്തുകൊണ്ടുള്ള പരിപാടികളാണ് അവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഈ പാവങ്ങളെ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകളെ കൂട്ടുക, ആ ആൾക്കൂട്ടം കാണിക്കുക, ഇദ്ദേഹത്തിൻ്റെ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള പരിപാടിയാണെന്ന് എനിക്ക് കൃത്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മളത് ലൈവ് കൊടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊടുക്കാതിരുന്ന് നന്നായെന്ന് തോന്നി. കാരണം ആ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ പോഴത്തരമെല്ലാം വിളിച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രിയും കൊണ്ടുപോകുന്നതും പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും എല്ലാം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അയാളുടെ വില കളയുന്ന ആ സെൽഫ് ഡിവാസ്റ്റേറ്റിംഗ് ബോംബ് അദ്ദേഹം അവിടെ പൊട്ടിച്ചതുമെല്ലാം അവിടെ വെച്ചായിരുന്നു. അന്നേരം എനിക്ക് ഉറപ്പായി ഞാൻ എടുത്ത ആ നിലപാട് കറക്റ്റായിരുന്നു എന്ന്. അതിനുശേഷവും ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ഞാൻ ഈ കാര്യം ചോദിക്കാൻ വേണ്ടി, താങ്കളത് പറഞ്ഞ് ശരിയായോ, എന്തുകൊണ്ട് ഞാൻ തന്നെ അങ്ങളോട് താങ്കളോട് പറഞ്ഞില്ല, അപ്പോൾ നിലപാട് എന്തെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വഞ്ചിക്കുന്ന പോലെ, താങ്കൾ ആരെ സംരക്ഷിക്കേണ്ടെന്ന് ആവശ്യകത ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹം തന്നെ വേറൊരു കാര്യം പറയാത്തതാണ്, ഇങ്ങനെല്ലാം ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉമാ തോമസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി 30 ലക്ഷം രൂപ അത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലും അവരുടെ കുടുംബത്തിൻ്റെ തന്നെയാണ്, കിറ്റക്സ് യൂണിറ്റിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ സഹോദരൻ കൊടുത്തിട്ട് അത് എനിക്കറിയത്തില്ല സഹോദരൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്, രണ്ട് വീടുകളിൽ പോലുമല്ല. അങ്ങനെയുള്ള അവർ എല്ലാ കാര്യങ്ങളും അത്രയും ഐക്യത്തോടു കൂടി പോകുന്ന സഹോദരങ്ങൾ ഈ കാര്യം സാബു ജേക്കബ് അറിയാതെ ഒരു കാരണവശാലും ബോബി അത് കൊടുക്കത്തില്ല. അങ്ങനെ അവിടെ ഇടതുപക്ഷത്തെ സഹായിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ആക്രമിക്കുകയും ചെയ്യുന്നു പറഞ്ഞതിൻ്റെ പൊള്ളത്തരങ്ങൾ എനിക്ക് വീണ്ടും സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ പതുക്കെ പിന്മാറി വന്നു തുടങ്ങിയത്. ഓൾ ഓഫീസറെ നല്ല നമ്മൾ മാറിയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാബു ജേക്കബിനോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അത് വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല, ഞാൻ വിളിച്ചെടുക്കുന്നില്ല. അങ്ങനെ ഞാനിതിനെ വീണ്ടും ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ജനങ്ങൾ വീണ്ടും പറഞ്ഞു, ആ സാബു ജേക്കബിൻ്റെ പണം മേടിച്ചുകൊണ്ട് സാബു ജേക്കബിനെ വെള്ള പൂശുന്നു എന്ന് പറഞ്ഞു വീണ്ടും എനിക്കെതിരെ ആരോപണം വന്നു. എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ആവശ്യമില്ല ഡിഫെൻഡ് ചെയ്യുന്നത്. അന്നേരം എനിക്ക് കിട്ടിയ ജനങ്ങളുടെ പ്രതികരണം ഞാൻ എന്ത് ചെയ്തു, ആ ജനങ്ങളുടെ പ്രതികരണങ്ങളായിട്ട് തന്നെ ആദ്യമേ ഞാനൊരു 10-25 മിനിറ്റ് ഒരു 4-5 പേരുടെ പ്രതികരണം കൊടുത്തു. ഈ പ്രതികരണം വന്നു, അന്നേരം ഇദ്ദേഹം ആ പ്രതികരണത്തിന് എന്നാൽ നമുക്കല്ലേ മറുപടി തരേണ്ടത്. ഞാൻ വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുക്കത്തില്ല. പുള്ളി എന്നിട്ട് ആരും കാണാത്ത ഏതോ ചാനലുകളിൽ കൃത്യമായിട്ട് അതറിയാം, അവരുടെ PR ടീം തന്നെ എഴുതി കൊടുത്ത കുറേ ചോദ്യം ചോദിക്കാൻ പറ്റാവുന്ന ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് ആ ചോദ്യം ചോദിച്ച് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി പോലെ പറഞ്ഞു, എങ്ങും തൊടാതെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്.
സ്വപ്ന സുരേഷും കുഴൽനാടനുമൊക്കെ പൊട്ടിച്ചല്ലോ, എന്തായി അവരുടെ കാര്യത്തിനൊരു തീരുമാനമാകട്ടെ എന്നിട്ട് ഞാൻ പൊട്ടിക്കാമെന്ന്. പിന്നെ അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറയുന്നത് എൻ്റെ ജീവൻ ആര് സംരക്ഷണം തരുമെന്ന്. ഇത്ര ചൈൽഡിഷായിട്ടുള്ള ഒരു മറുപടി, അത്രയും ആവേശത്തോടെ സിംഹഗർജനം നടത്തിയ മറ്റേ സിംഹത്തിൻ്റെ കഴുത്തെ കയറി പൂട പറിക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ കയറി ഇതാ ഇരുന്ന് പമ്മി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഈ കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ തകർന്നു പോയി പുറത്തിലേട്ട്. അന്നേരം നമുക്ക് മനസ്സിലായി ഇത് കാപട്യമാണെന്നത് മനസ്സിലായി. കാരണം സാബു ജേക്കബിന് എൻ്റെ കയ്യിൽ അണുവായുധമുണ്ട് അല്ലെങ്കിൽ അത് പൊട്ടിക്കാനുള്ള പ്രകടശേഷിയുണ്ട് എന്ന് പറയും മറ്റുള്ളവർ പറഞ്ഞ പോലെയല്ല, എൻ്റെ കയ്യിൽ അവരെ തകർക്കാൻ അണുവായുധമുണ്ടെന്ന് പറഞ്ഞ ആളത് ആരും ആവശ്യപ്പെട്ടില്ല. അത് പറയാൻ പുള്ളി ബാധ്യസ്ഥനാണ്. രണ്ട്, സ്വപ്നയുടെ കയ്യിലുണ്ടായിരുന്നു ഇതെന്നുള്ളത് അത് പുള്ളി നോക്കേണ്ട ആവശ്യമില്ല. രണ്ട്, എൻ്റെ ജീവൻ ആര് സംരക്ഷണം തരുമെന്ന് പറഞ്ഞത് ഇത്രയും പേടിയുള്ളവർ ഇത് എന്തിനൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞു അല്ലേ. ജനങ്ങൾ ആരും നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല ഈ കാര്യം പറയാൻ. അദ്ദേഹം സ്വമേധയാ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ ജീവൻ പേടിയാണെങ്കിൽ ഇദ്ദേഹം പിന്നെ പേടിച്ചിട്ട് ഈ 12 വർഷം ഇതിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇദ്ദേഹം അങ്ങനെ പേടിച്ചു തന്നു. ഇദ്ദേഹം ആ സത്യം ജനങ്ങളോട് തുറന്നു പറയുമായിരുന്നെങ്കിൽ ജനങ്ങൾ മൊത്തം, കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം അദ്ദേഹത്തിന് പരിചയ തീർത്തേനേയും ആ ഒരു ഒറ്റ പ്രഖ്യാപനം കൊണ്ട് ഒരു നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ 2020 എന്ന് പറയുന്നത് കേരളത്തിലെ ഒന്നാം സ്ഥാനത്തെത്തുന്ന മുന്നണിയായി മാറിയനേയും അവർ ഇവിടെ ഇലക്ഷന് ഈ ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അവരെ 20 സീറ്റിലും വേണം വിജയിപ്പിച്ചേനും. അത്രത്തോളം ഒരു ഒറ്റ ദിവസം കൊണ്ട് ആ പാർട്ടിയെ വളർത്താനും ആ പ്രസ്ഥാനത്തെ വളർത്താനും അദ്ദേഹത്തിനും വളരാനുമുള്ള ഒരവസരമായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ അജണ്ട അതല്ല, അദ്ദേഹത്തിൻ്റെ ദൗത്യം അതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് ഒരു പണി ചെയ്തു, കൈവിട്ടു പോയി കാര്യങ്ങൾ, പണി പാളിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആകെ തകർന്ന് പതുക്കെ രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും ഇതെന്ന് രക്ഷപ്പെടാനുള്ള പണിയാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പെരളൊന്നും അല്ലെ സംരക്ഷിക്കുക എന്നുള്ളത് ഐ ടി ന്യൂസിൻ്റെ പണിയല്ല, സുനിൽ മാത്യുവിൻ്റെ ദൗത്യവുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ വാലിക്കാരനാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാസപ്പണി തിന്നുന്ന വെറും ശുംഭനായിരിക്കണം. ഇത് രണ്ടും ഞാനല്ല. ഈ ഒരു മനസ്താവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്തത് ഈ പ്രതിഫലം എന്ന് പറയുന്ന ഈ സംഭവം ഏത് 2 ചായ ഞാനതിന് 20 രൂപ വെച്ച് ചാർജ് ചെയ്തു, 10 രൂപ അല്ല 20 രൂപ വെച്ച് ഞാൻ ചാർജ് ചെയ്തു, 40 രൂപ. ആ ബിരിയാണിക്ക് 200 രൂപ, ആ ഒരു ഒരു വക്കീൽ ഫീസായിട്ട് അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് മാസം 2000-2500 കൊടുത്ത് ഇവിടുത്തെ തിരുവനന്തപുരത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഞാനൊരു 5000 രൂപയും ഫീസ് ഇട്ടു. അങ്ങനെ 5290 രൂപ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ വക്കീലിൻ്റെ ഇത് സാബു ജേക്കബിന് ഞാൻ അയക്കാൻ നോക്കി, പക്ഷേ അത് ഗൂഗിൾ പേ വഴി ആ പണം പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ഞാൻ ഇട്ട് കൊടുത്തു ആ പണം. ആ പണം ഞാൻ ഇട്ട് കൊടുത്തു. കാരണം എൻ്റെ മനസ്സിന് എനിക്കൊരുതുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മേടിച്ച് തിന്നിട്ട് അദ്ദേഹത്തിന് നാളെ എടാ നീ എൻ്റെ ചായ മേടിച്ച്, പക്ഷേ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ കൊടുത്ത ഭക്ഷണത്തിന് വരെ പുള്ളി കണക്ക് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. കൃത്യമായിട്ടും ബിരിയാണി കൊടുക്കുന്നതുവരെ എടുത്തു വെച്ച് പുള്ളി ബാർഗെയിൻ ചെയ്യുന്ന ഈ പറഞ്ഞു അത് അത്താഴപ്പട്ടിണിക്കാരന് പൊതിച്ചോറ് കൊടുത്തിട്ട് അത് ബാർഗെയിൻ ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ഇയാൾ നാളെ എന്നെ അത് ചെയ്യുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനത് സാധനം ചെയ്തത്. അന്നേരം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് അത്രയും ചങ്കൂറ്റത്തോടെ ഞാൻ നിന്ന് അത് അയച്ചു കൊടുത്തു. ഞാനത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ്ട് അദ്ദേഹത്തിൻ്റെ വക്കീൽ എനിക്ക് തിരിച്ചയച്ചു. തിരിച്ചയപ്പിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇതിനെ ചെക്കായിട്ട് അക്കൗണ്ട് പേ ചെക്കായിട്ട് സാബു ജേക്കബിൻ്റെ പേര് ഞാൻ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റായിട്ട് അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്കത് വിഷം കഴിച്ച പോലെ. കാരണം ഞാൻ അദ്ദേഹത്തിന് ഞാൻ ക്വാണ്ടിഫൈ ചെയ്താൽ, ഞാൻ ചെയ്തേക്കുന്ന സർവീസുകൾ അത് ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 ലക്ഷത്തിൽ പരം രൂപയുടെ സർവീസ് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് പ്രതിഫലമായിട്ട് ഞാൻ മേടിച്ചേക്കുന്ന ഈ സാധനമാണ്, അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ ഈ ഞാൻ ഈ 2 ദിവസം ജനങ്ങളുടെ പ്രതികരണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ദിവസം വൈകുന്നേരം ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത്, ഒരു ഓൺലൈൻ മേഖലയിൽ തന്നെ ഒരു മാധ്യമ സുഹൃത്ത് എന്നെ വിളിക്കുന്നു പതിവില്ലാതെ, സുമ്മാത്തി നിങ്ങളും സാബു ജേക്കബിൻ്റെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു എന്തോ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. അല്ല നിങ്ങൾ സാബു ജേക്കബിനോട് പണം ചോദിച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ സാബു ജേക്കബിനോട് പണം ചോദിക്കുക. അല്ല ആര് പറഞ്ഞു? അല്ല അത് നമുക്ക് അറിയാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു സാബു ജേക്കബ് പറഞ്ഞു. ആ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാബു ജേക്കബ് തന്നെ തോന്നുന്നു ഞാൻ സുനിൽ മാത്യു എന്തിനാണ് പണം ചോദിച്ചത്, ആ ഡീറ്റെയിൽസ് എല്ലാം സാബു ജേക്കബ് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഫോൺ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. ഞാൻ ഉടൻ തന്നെ സാബു ജേക്കബിനെ വിളിച്ചു. സാബു ജേക്കബ് ഒരു എനിക്ക് മനസ്സിലായി സാബു ജേക്കബ് ഒരു ഇരയിട്ടതാണ്. ഞാൻ അന്നേരത്തേക്കും ഭയന്ന് വിളിച്ച് സാബുവിനെ വിളിക്കുമെന്നും സാബുവിനുമായിട്ട് കോംപ്രമൈസ് ആക്കും, സാബുവിൻ്റെ ആ വിരട്ടൽ ഞാൻ ഏറ്റി ഞാൻ സാബുവിൻ്റെ വാലിക്കാരനായിട്ട് വീണ്ടും നിൽക്കും എന്ന ധാരണയായിരിക്കാം സാബുവിനുണ്ടായിരുന്നു. ഞാൻ അന്നേരം സാബു ജേക്കബിനെ ഞാൻ വിളിച്ചു. സാബു ജേക്കബ് ഞാൻ വിളിച്ചു, പക്ഷേ സാബു ജേക്കബ് സുൽമാത്യ വിളിക്കുന്നത്. ആ എന്താ സുന്നെ, എന്നെ ഇന്നേരെ വിളിച്ചിരുന്നു. അന്നേരം താങ്കൾ പറഞ്ഞു ഞാനിതുപോലെ താങ്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, ഞാൻ പണം ചോദിച്ചു, ഞാൻ താങ്കളുടെ ഇത് പണം ചോദിച്ചിട്ടുണ്ടോ?
അല്ല അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അദ്ദേഹം സംസാരിച്ചതിൻ്റെ റെക്കോർഡിങ് എൻ്റെ ഉണ്ട്. അത് സുനിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു സംസാരം ഉണ്ടാവും, സുനിൽ റെക്കോർഡ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. അല്ല സുനിൽ ഇപ്പോൾ എന്നെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സുനിൽ മാത്യു പെട്ടെന്ന് എനിക്കെതിരെ തിരിച്ചത്? ഞാൻ പറഞ്ഞു പെട്ടെന്നെതിരെ തിരിയാന്ന് വെച്ചാൽ ഞാൻ ഒന്ന് താങ്കളുടെ ശമ്പളക്കാരനല്ല, ഐ ടി ന്യൂസ് എന്ന് പറയുന്നത് സാബു ജേക്കബിൻ്റെ സ്ഥാനമല്ല, താങ്കളുടെ നിലപാടുകൾ ശരിയല്ല എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ താങ്കൾക്കളെ അനുകൂലിച്ചുകൊണ്ടുള്ള വാർത്ത നിർത്തി. താങ്കൾ ചില കാര്യങ്ങളിൽ ഒളിച്ചു കളിക്കുന്നു എന്നപ്പോൾ ഞാൻ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ പ്രതികരണം കൊടുത്തു. അതിനെന്താ, അല്ല അത് ഭയങ്കര ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഇത്രയും ആവേശകരമായിട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്തെങ്കിലും പ്രതീക്ഷിച്ചു? അല്ല നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പറഞ്ഞ മറ്റേ എൻ്റെ നിങ്ങൾ അറിയാമല്ലോ ഒരു പഴയ കൊട്ടേഷൻ എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ആ കൊട്ടേഷൻ വെച്ച് നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ, അല്ല ആ കൊട്ടേഷൻ തരാത്തത് കൊണ്ട് അതിൻ്റെ കലിപ്പ് കൊണ്ടാണ് നിങ്ങൾ ഈ എന്നെ ആക്രമിക്കുന്നതെന്ന് ഞാൻ മാധ്യമങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം എവിടെ പോകും? അത് കേട്ടപ്പോൾ എൻ്റെ ശരിക്കും എൻ്റെ രക്തം തളച്ചു. ഞാൻ പറഞ്ഞു മിസ്റ്റർ സാബു ജേക്കബ്, ഞാൻ ഇതുവരെ താങ്കളെ മാന്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്, ഞാൻ എന്നാൽ ഇനിയും പറയുന്നു, തനിക്ക് ഉറപ്പുണ്ടതിന് താങ്കളൊരു കാര്യം ചെയ്യണം, നാളെ പത്രസമ്മേളനം വിളിക്കണം. പത്രസമ്മേളനം വിളിച്ചിട്ട് താങ്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഇതാ സുനിൽ മാത്യു എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അയാൾ തന്ന ഇതാ ഡോക്യുമെൻ്റ് ഇതാണ്, ഇതാണ് ഇത് വെച്ചിട്ടാണ് എന്നെ ഇദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, നിങ്ങൾ ലോകത്തോട് വിളിച്ച് പറയുക. അതിൻ്റെ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഈ വിരട്ട് നിങ്ങൾ പൊതിച്ചോറ് കൊടുത്ത് ജനങ്ങളെ ഈ പാവങ്ങളെ വിരട്ട് അവനെ വയ്യിലാക്കുന്ന പണി നിങ്ങൾക്ക് സുനിൽ മാത്യുവിനെ തെറ്റി ആ പണി എടി എൻ്റെ അടുത്ത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ തൻ്റെ മുഖം മൂടി ഞാൻ പറിച്ച് ജനങ്ങളെ കാണിക്കും. അതുകൊണ്ട് എനിക്ക് പറ്റാവുന്നത് ഞാനും ചെയ്യും, താങ്കൾക്ക് പറ്റാവുന്നത് താങ്കളും ചെയ്യാം, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ വിശ്വാസം തന്നെ കാണിച്ചിട്ടില്ല, കാരണം ഞാനൊരു വാഗ്ദാനം, ഞാൻ അൺകണ്ടീഷണലായിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത കാര്യമാണ്, കാരണം എൻ്റെ നിലപാട് നല്ലതാണ് ശരിയാണ് എന്ന് കരുതി. പക്ഷേ ഞാൻ വ്യക്തമായിട്ടും താങ്കളെ ഞാൻ ഇത്രയും ദിവസം ദിവസങ്ങളെടുത്ത് പഠിച്ചിട്ടാണ് എൻ്റെ നിലപാട് ഞാൻ മാറ്റുന്നത്. കാരണം അത് ഞാൻ ജനങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായിരിക്കും, ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും എന്ന് കരുതിയാണ് ഞാനത് പൊതുജനങ്ങളോട് ഈ കാര്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നത്. കാരണം എനിക്കറിയാം ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടിരുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എല്ലാം അറിയാം, വളരെയേറെ പെയിൻ എടുത്താണ് ഞാനിത് സത്യം പറഞ്ഞാൽ അത് പറയുന്നത്. കാരണം അതിൻ്റെ സാബു ജേക്കബിൻ്റെ അവരുടെ ഇൻറ്റൻഷൻ എന്തായിക്കോട്ടെ അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അറിയാം, പക്ഷേ ഞാൻ ഈ സത്യം പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകാൻ പറ്റാവുന്ന ഡാമേജ് എന്താണെന്ന് എനിക്ക് നന്നറിയാം. പക്ഷേ ഞാനിത് പറയുവാൻ നിർബന്ധിതനായത് സാബുവിനെയും ജേക്കബിനെയും എന്നെയും കമ്പയർ ചെയ്താൽ ഞാനിവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൻ്റെ വില സുനിൽ മാത്യുവിനില്ല, പക്ഷേ സാബു ജേക്കബിനില്ലാത്ത മറ്റു വലതും ഞാൻ പല കാര്യങ്ങളിലും സാബുവിനേക്കാളും സമ്പന്നനാണ്, ചില കാര്യങ്ങളിൽ നിലപാടുകളിലും എൻ്റെ വിശ്വാസ്യതയുടെ കാര്യത്തിലും. എൻ്റെ ഐ ടി ന്യൂസിൻ്റെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കോടികളല്ല, എൻ്റെ ജീവനും എൻ്റെ വിശ്വാസ്യതയും മാത്രമാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. എൻ്റെ വിശ്വാസം നശിക്കുന്നത് പറഞ്ഞത് ഞാൻ മരിക്കുന്നതിന് തുല്യമാണ്, അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് കരുതുന്നൊരു വ്യക്തിത്വമാണ് ഞാൻ. അന്നേരം അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസ്യത കറക്കുക എന്ന് പറഞ്ഞാൽ സുനിൽ മാത്യുവിനെ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു കൊന്നാൽ പോലും എനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ കള്ളനാണെന്നും ഞാൻ ബ്ലാക്ക്മെയിൽ ശ്രമിച്ചതെന്നും ഞാൻ പണം മേടിച്ചു എന്നും നിങ്ങൾ വെറും ഒരു ആരോപണം, അല്ലെങ്കിൽ എന്നെ പോലുള്ള ചെറിയൊരു മാധ്യമപ്രവർത്തകനെ നശിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ സത്യം വിളിച്ച് പറഞ്ഞതിൽ രക്ഷപ്പെടുവാൻ വേണ്ടി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കരുത്. എൻ്റെ അത് ഇദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു സുനിൽ മാത്യു ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, സുനിൽ മാത്യു പൈസ മേടിച്ചു, എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട്, ഞാനതിപ്പോൾ പുറത്തു വിടും എന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്ലോസ് സർക്കിളിലുള്ള ഇദ്ദേഹം പറഞ്ഞു. അന്നേരം ഇദ്ദേഹം ഓർത്തു അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിക്കും, എന്തോ ഇങ്ങനെയുള്ള അവർ ഓർത്തു എന്തോ ഡീലുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന ഒരുത്തനെ വേണ്ടി സപ്പോർട്ട് ചെയ്യൂ, കാരണം അമ്മാതിരി സപ്പോർട്ടല്ലേ ഞാൻ കിടന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അതിനർത്ഥം ഒന്നെങ്കിൽ പൈസ മേടിച്ചു, അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് വിശ്വാസം ഞാൻ അടിച്ചു, അല്ലെങ്കിൽ കിട്ടാത്തത് കൊണ്ട് മനസ്സ് മാറി. സ്വാഭാവികമായിട്ടും ആരും ഞാൻ കുറ്റം പറയുന്നില്ല, അത് ആരുടെയും കുഴപ്പമില്ല, ഞാനാണെപ്പോഴും ചിലപ്പോൾ അങ്ങനെ കരുതത്തുള്ളൂ. അന്നേരം അത് തെറ്റല്ല. അന്നേരം പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ആവേശം വരുമ്പോൾ അമിതാവേശം വന്നാൽ ഞാനത് എല്ലാം പറഞ്ഞതിൻ്റെ പുറകെ മരിച്ചാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ കൊടുത്തു കഴിഞ്ഞാലും ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് പറയുന്നതെന്ന് വെച്ചാലും ഇത്രയും ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് താങ്കൾ കടന്നു പോയത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2020 ബന്ധപ്പെട്ടും സാബു ജേക്കബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ താങ്കൾക്ക് കൃത്യമായിട്ട് പറയാം.
ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തിനാണ് ഇത്രയും സമയമെടുത്തത് എന്നുള്ളൊരു ചോദ്യം വരും. എന്തിനാണ് ഇത്രയും ലേറ്റ്? നമ്മൾ ഇത്തരത്തിൽ വളരെ അഗ്രസീവായിട്ട് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ മുതിർക്കാ സമ്മേളനം തൊട്ടാ, അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസത്തിന് ജസ്റ്റ് ഒരു മാസത്തിന് മുമ്പാണ് അത് തുടങ്ങുന്നത്. അന്നേരം ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഏതാണ്ട് ഒരു മാക്സിമം ഒരു മാസം അല്ലൊരു ഒരു ഒരു ഒന്നേകാൽ മാസത്തിനകത്തുള്ള സമയം, വലിയൊരു ഡ്യൂറേഷൻ ഇല്ല. അതിന് മുമ്പ് അവിടെ എറണാകുളത്തൊരു പ്രസ്ഥാനം, അത് കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെയുള്ള തരത്തിലാണ് പോകുന്നത്. അങ്ങനെ ഒരു ക്ലോസ് അസോസിയേഷനൊന്നുമില്ല. ഈ ഇഷ്യൂ എന്നത് നമ്മൾ തന്നെ അസോസിയേറ്റ് ചെയ്തൊരു പരിപാടിയിൽ ഇദ്ദേഹത്തിൻ്റെ കേബിൾ കട്ട് ചെയ്തു എന്നൊരു ആരോപണം പറയുകയും അദ്ദേഹത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഇദ്ദേഹത്തെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഇൻവോൾവ്മെൻറ്റ് കണ്ടപ്പം, അടുത്തടുത്തടുത്ത ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിലാണ് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് വാർത്ത കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പടപടാന്ന് ഒരു 10-15 ദിവസം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സാണ്. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഈ നിലപാടുകളിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടായ ഫൗൾ പ്ലേസ് ആണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഇത്രയും കാര്യങ്ങൾ. അന്നേരം അത് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് നമ്മുടെ അതിൻ്റെ ഒരു കൺഫർമേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഈ ഇവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഈ സാധനങ്ങളും എടുത്തതും, പിന്നെ ഇത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഈ കേബിൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ സാധനവും അന്ന് മനസ്സിലായി. ഇവർക്ക് ഉച്ചപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞു. പിന്നീട് അതിനുശേഷം ഈ പറയുന്ന പുതർക്കാ സമ്മേളനത്തിലെ ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം അടുത്ത് വന്നപ്പോഴത്തേക്കും പിന്നീട് ഇത് മാത്രമല്ല, നമ്മൾ ഇതല്ലാതെ ചില അന്വേഷണങ്ങളോട് നമ്മൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് റിയലി സാബു ജേക്കബ് ആരാണെന്നും ഇന്ത്യ 2020 ഉദ്ദേശം എന്താണെന്നും മനസ്സിലായത്. അതാണ് ഇതുവരെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്തതും. ഇതെല്ലാം സർഫസ് ലെവലിൽ നടന്ന വെറും കാര്യങ്ങൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കൺഫർമേറ്ററി സ്റ്റേജിലെത്തിയത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അന്നേരമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ സാബു ജേക്കബിൻ്റെ കുടില ബുദ്ധി എന്താണെന്നും ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയും നമ്മൾ മനസ്സിലാക്കണം. ഈ 2020 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോയി മുഖമാണോ? യെസ് ഓർ നോ? യാതൊരു സംശയവും വേണ്ട, 2020 എന്ന പ്രസ്ഥാനം സാബു ജേക്കബിൻ്റെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ അതിന് ഈ ഒരു ഷേപ്പിലേക്ക് വളരുമെന്ന് സാബു ജേക്കബ് പോലും സ്വപ്നത്തിൽ അത് വിചാരിച്ചിട്ടുണ്ടാകത്തില്ല. സാബു ജേക്കബിൻ്റെ അത് നമ്മളൊക്കെ അതിനകത്ത് ഇടപെട്ട അതിൻ്റെ ഒരു ഡൈനാമിക്സ് മാറിയപ്പോഴത്തേക്കും സാബു ജേക്കബിൻ്റെ കയ്യിൽ നിന്നുകൂടെ അതങ്ങ് പോയി അതിനൊരു ഒരു ഗ്ലോബൽ പരിവേഷത്തിലേക്ക് ആ സാധനം വന്നു. അന്നേരം അത് വേറൊരു ഡയമെൻഷനിലേക്ക് ആ സാധനം പോയി. അന്നേരം ആ സ്പീഡിൽ അവർക്ക് പോകാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഉണ്ടായ ഒരു മൊമെൻറ്റം ഒരു ജെന്വിൻലി ശരിക്കും ഇതിനെ ഒരു വലിയൊരു നല്ലൊരു പാർട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിരുന്നുവെങ്കിൽ സാബു ജേക്കബിനെ സംബന്ധിച്ചോളം ഈ ഉണ്ടായ ഒരു പോസിറ്റീവ് തരംഗം നന്നായിട്ട് ഉപയോഗിച്ചു. കാരണം അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പാർട്ടികൾക്കും ഇതുപോലെ ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10,000-ൽ പരം കോളുകളാണ്. ഫോണെന്ന് പറഞ്ഞാൽ ഇരുന്ന് കൂട്ടമണി അടിക്കുന്ന പോലെ ഫോൺ എടുക്കാനിരിക്കുക. അതുകൊണ്ടാണ് രണ്ട് ആളുകളെ നിയമിക്കണമെന്ന് നമ്മൾ പോലും പറഞ്ഞത്. കാരണം അതുപോലെ കോളുകൾ വരുന്നു, മെയിലുകൾ വരുന്നു, ജനങ്ങൾ തപ്പിപ്പിടിച്ചു ഇവിടേക്ക് വരാൻ തുടങ്ങുന്നു. അത്ര ആ ആവേശം നിന്നപ്പം ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഈ ടെമ്പോ എന്ന് പറയുന്ന സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. ഈ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് എല്ലാ ജില്ലകളിലും ബൂത്ത് തലത്തിലുള്ള വാർഡ് തലത്തിലുള്ള ഭാരവാഹികൾ വരണം, ക്രമീകരണങ്ങൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിന് സ്ട്രാറ്റജി സപ്പോർട്ട്സ് എല്ലാം നമുക്ക് തരാം, ഇതെല്ലാം വേണം ഫാസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അതിനൊന്നും താല്പര്യമില്ല. ഈ പറഞ്ഞു കൊടുത്ത ഞാൻ നമ്മൾ അയച്ചു കൊടുത്ത നമ്പറുകളോ കോൺടാക്ട്സോ അതുമായിട്ട് ആളുകളെ ബന്ധിക്കുന്നില്ല, വേറെ സാധനങ്ങളൊന്നും വേണ്ട. അന്നേരം എനിക്ക് ഇദ്ദേഹത്തിന് എന്താ ഇതിന് അത്ര താല്പര്യമില്ലാത്തത്? നമ്മൾ കിടന്ന് ഓവർ എന്തോസസ് എടുക്കുമോ ഇത്? കാരണം നമുക്കിത് വളരണം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താമായിരുന്നു. അതിന് പറ്റുന്ന നല്ല കഴിവുള്ള ആളുകൾ മുന്നോട്ട് വന്നതാ. ജയിക്കുക എന്നുള്ളതല്ല, എന്നാൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ശക്തിയായി മാറ്റി ഓരോ സ്ഥലങ്ങളിലും മാറാൻ പറ്റുമായിരുന്നു, പ്രത്യേകിച്ച് തൃശ്ശൂരിലും പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ അവിടെ നിന്ന് നിർത്താതെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റുകളായ എറണാകുളത്തും ഈ ചാലക്കുടിയിലും കൊണ്ട് നിർത്തിയത്? അത് കൃത്യമായിട്ടും വെസ്റ്റഡ് അത് കോൺഗ്രസിനെ തകർക്കുക, തോൽപ്പിക്കുക എന്ന കൃത്യമായ ആ ഒരു അജണ്ടയുടെ പുറത്ത് മാത്രം ചെയ്തതാണ്. അതേസമയം തൃശ്ശൂരിലും പത്തനംതിട്ടയിലും നിന്ന് അവിടെ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പറ്റാവുന്ന തരത്തിലേക്ക് ഇത് മാറുമായിരുന്നുവെങ്കിൽ അതിനത്രത്തോളം അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 വർഷം കൂടെ ഉണ്ട്, അതിനുള്ള ഒരു ട്രയലാകുകയും അതിൻ്റെ ഒരു മോക്ക് ഡ്രില്ലായി മാറുകയും ചെയ്യുമായിരുന്നു. അവരൊന്നും ശ്രമിച്ചില്ല ബിഷപ്പിൻ്റെ കാൻഡിഡേറ്റിനെ കൊണ്ടു നിർത്തി. അത് ഒരു എക്സാമ്പിൾ. പിന്നീടെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടും ഒരു നാടകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 2 വർഷത്തേക്ക് പുറകിലേക്ക് പോകണം. 2 വർഷത്തിന് മുമ്പ് ചില മാധ്യമങ്ങളിൽ ചില സുപ്രധാനമായ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് അവരുടെ ഇൻഫ്ലുവൻസ് വെച്ച് ആ വാർത്തകൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെ വാർത്തകളെല്ലാം മുക്കിയിരുന്നു. എന്നാൽ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിൽ ഷാജൻസ് കറിയ ഒരു വാർത്ത നൽകിയിരുന്നു. ഈ പിണറായിയുടെ 1,000 കോടി രൂപ
ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നൊരു തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു. അതുമാത്രമല്ല, കർണാടക മുഖ്യമന്ത്രിയുടെ മകളും ഇദ്ദേഹത്തിൻ്റെ മകളും ഇവർ തമ്മിലുള്ള ചില ഇല്ലസിറ്റ് ബിസിനസ് ഇടപാടുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും ഒക്കെയുള്ള അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന തരത്തിലുള്ള ചിലരുടെ വെളിപ്പെടുത്തലും വാർത്തകളുമൊക്കെ ആയിരുന്നു. അന്നേരം ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകാവുന്ന അപകടങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അത് കൃത്യമായിട്ടും ഈ ശ്രീനിജൻ പോലും ഇടതുപക്ഷത്തിലേക്ക് വന്നതും അതിന് മീഡിയേഷൻ വഹിച്ചതും അതിന് വേണ്ടുന്ന പ്രതിഫലമെല്ലാം കൊടുത്തതും സാബു ജക്കപ്പ് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാബു ജക്കപ്പാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്നതും അതിന് വേണ്ടുന്ന സംഭവമെല്ലാം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് സാബു ജക്കപ്പ് കഴിഞ്ഞ 10-12 കൊല്ലം കൊണ്ട് തേനും പാലും ഒഴുക്കിയ കിഴക്കമ്പലത്തിൽ നിന്നും എന്തോ എങ്ങനെ സാബു ജക്കപ്പിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് ശ്രീനിജൻ ജയിച്ചു, ഇതെല്ലാം സാബു ജക്കപ്പിൻ്റെ കൂടുതലതയാണ്. അത് ഇവരുടെ പദ്ധതികളായിരുന്നു. ശ്രീനിജൻ്റെ അമ്മായി അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി ഇന്നത്തെ എന്നറിയാം. എന്നാൽ ഇത് ചില കാര്യങ്ങളിലൊക്കെ പോയാൽ വലിയ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വരും. അന്നേരം അത്തരത്തിലുള്ള പല കൊടുക്കൽ വാങ്ങലുകൾ, പല ബിസിനസ് ബന്ധങ്ങളാണ് അവരിലുള്ളത്. ഈ കാണുന്നതൊക്കെ വെറും ഈ 2020 സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് അവിടെ നിന്നു പോകാനുള്ള ഒരു പരിചയ മാത്രമായിരുന്നു. പരിചയമായിട്ട് മാത്രം പുള്ളിക്ക് ആ പ്രസ്ഥാനത്തെ മതിയായിരുന്നു. അതായ പുള്ളി ആക്കാൻ ശ്രമിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഈ ശ്രീനിജനെ കൊണ്ട് സത്യം പറഞ്ഞാൽ മറുനാടൻ ഷാജിനെതിരെ പരാതി കൊടുപ്പിച്ചതിൻ്റെ എല്ലാം പിന്നിൽ മറ്റാരുമല്ല, ഇദ്ദേഹം തന്നെയാണ്. പക്ഷേ ജനങ്ങളെല്ലാം ഓർത്തു, എന്താ ശ്രീനിജനെ കൊണ്ട് പിണറായി വിജയനാണ് ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള തരത്തിലേക്കൊരു ഒരു പ്രതീതി പടർത്തി. അവരത് പക്ക പ്ലാനിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ആൻറ്റി ഈ പിണറായി മൂവ്മെൻറ്റാണ്, അല്ലെ, പിണറായിയാണ് ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നടത്തിയ ആ റെയ്ഡുകളും എല്ലാം വെറും പ്രഹസനമായിരുന്നു. അവിടെ എല്ലാം സംഭവിച്ചു. ഷാബു ജക്കപ്പിന് എന്ത് സംഭവിച്ചു? ഒന്നും ഉണ്ടായില്ല. വളരെ തന്ത്രപൂർവം ഈ ഒരു കാരണം പറഞ്ഞ് 2020 സാബു ജക്കപ്പിനും 10,000 ഏക്കർ ഒരു പൈസ പോലും മുടക്കാതെ തെലുങ്കാനയിൽ കിട്ടി. സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ 1,000,000,000 കോടി രൂപയുടെ വഴിവിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തു കൊടുത്തു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, അദ്ദേഹം ഭരണത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാ സംവിധാനങ്ങളും അവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇതെല്ലാം ഇവരുടെ നാടകങ്ങൾ മാത്രമായിരുന്നു. ഇവിടെ ജനങ്ങളോർത്തു, നമ്മളെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, പിണറായി ഇദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഒരു വിക്ടിമിൻ്റെ പരിവേഷം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു ജനപ്രതിനിധി നേടിയെടുക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനകത്തോട് ചെയ്തത്. അതായത് ഇത് ശുദ്ധമായ, പിന്നെ ഈ കാണിക്കുന്നതെല്ലാം വെറും ഗിമ്മിക്സാണ്, നമുക്കറിയാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ CSR ഫണ്ട് എല്ലാ വർഷം സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് വേറെ ഏതെങ്കിലും ഏജൻസി കൊടുക്കാതെ ഇദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിലൂടെ അതിൽ നിന്ന് ഏതാനും കോടി എടുത്ത് ചിലവാക്കിയാൽ അവരത് പറയുന്ന കണക്ക് കാണിക്കാം. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ അവർ നേരിട്ട് ബൈ ചെയ്താൽ തന്നെ നേരിട്ട് 10-50% ഇടനിലക്കാരില്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റും. ആ സംഭവം എവിടെ ചെയ്യുന്നുള്ളൂ? ഈ പറഞ്ഞ ഗിമ്മിക്കുകളും എല്ലാം കൊടുത്ത് പിണറായിക്ക് സത്യം പറഞ്ഞാൽ ഈ കിറ്റ് കൊടുക്കുന്ന ആശയം സാബു ജക്കപ്പിൻ്റെ ആശയമായിരുന്നു. സാബു ജക്കപ്പ് ആ ആശയം കിറ്റ് കൊടുത്തവർ ഭരണത്തിൽ വന്നു. അതേപോലെ ബിരിയാണി കൊടുത്ത് സാബു ജക്കപ്പും ഇദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിന് ആളെ കൂട്ടുന്നു. അതുപോലെ പാപ്പട്ടിണി പാവങ്ങളെ അവിടെ ഉള്ളവർക്ക് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെ ഒരു കാർഡ് കൊടുത്ത് 50% സാധനങ്ങൾ കൊടുത്ത് കിട്ടും, ഇവിടെ പല ഇത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ആളുകളെ അത്തരത്തിൽ കുറേ അടിമകളെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ എംപവറിംഗ് അല്ല യഥാർത്ഥം നടക്കുന്നത്, ആശ്രിതരും അടിമകളും. ഈ പാർട്ടി തന്നെ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത് ഒരു തമ്പ്രാൻ അടിമ സെറ്റപ്പിലാണ്. സാബു ജക്കപ്പ് മാത്രമേ ഇത്രയും വർഷമായിട്ട് അതിനകത്തുള്ളൂ, വേറെ ആരാ ഉള്ളത്? ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ ഷാജൻസ്കറിയ ചേർന്നു, ഷാജൻസ്കറിയ ഒന്നും അതിനകത്ത് പോയി അമ്മട്ടത്തരം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഷാജൻസ്കറിയ ഒന്നും 2020 ഭാഗമായിട്ടൊന്നും തോന്നില്ല. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ വന്നു എന്ന് പറയുന്നു. അഡ്വക്കേറ്റ് ശങ്കർ അമ്മട്ടത്തരം കാണിക്കില്ല, അദ്ദേഹം ഇതിൻ്റെ മെമ്പറാണെന്ന് പറഞ്ഞില്ല. അതിന് മുമ്പ് നമ്മുടെ കൊച്ചൗസബ് ചിറ്റല്ലിയപ്പള്ളിയെപ്പോഴും വന്നു, അദ്ദേഹം ഒരു മാസം പോലും തികച്ചില്ല. ഇതിനകത്ത് ഈ ഇപ്പോൾ തട്ടിപ്പ് മനസ്സിലാക്കി അദ്ദേഹം പക്ഷേ നമ്മളെപ്പോലെ വന്ന് പറയാൻ പുള്ളിക്ക് സാധിക്കാത്തത് കൊണ്ട് അവരൊന്നും പുറത്ത് പറയുന്നില്ല. അവരും ഇണ്ടാതെ അവർക്ക് പറ്റുന്നതെല്ലാം പറഞ്ഞ് അവർ മാറിപ്പോയി. അന്നേരം ഇവിടെ നടക്കുന്നത് സാബു ജക്കപ്പിൻ്റെ ഒരു അപ്രമാദിത്വവും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ വീണുന്ന കുറേ പിടിയാളുകളെയും വെച്ച് ഇങ്ങനെ കുറേ ബിരിയാണി കൊടുത്ത് കുറേ ആളെ കൂട്ടുക, കുറച്ച് പുള്ളിയുടെ സാധനം നടത്തുക, ഇങ്ങനെ പണി മാത്രമാണ് നടന്നേക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയോ, അതല്ലാതെ ഇവിടെ വലിയൊരു മാറ്റം കൊണ്ടുവരാനോ ഉള്ള ഒരു സാധനവുമല്ല. ഇത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് പറയരുത് എന്ന് ഓർത്തിരുന്നതാണ് ഞാൻ, പക്ഷേ ഇത് പറയിപ്പിച്ചതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എന്നെ എൻ്റെ ക്രെഡിബിലിറ്റിയെ എൻ്റെ വിശ്വാസ്യതയെ തകർക്കാൻ ശ്രമിച്ചു. ഇവരുടെ പല ഇതാ അതിനുള്ള ചില തെളിവ് ഇതിൻ്റെ തെളിവ് എന്താണെന്നല്ലേ ഇതാ ഇപ്പം നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോട്ടയം കോർഡിനേറ്റർ മിസ്റ്റർ ജെയിംസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് മുഖേന ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ഗ്രൂപ്പുകളിൽ ഇദ്ദേഹം പങ്കുവെച്ച ഒരു ശബ്ദസന്ദേശമായത് ഇത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഇതിലേക്ക് വരാം.
സജുവിൻ്റെ ആ ഡയലോഗ് മറ്റേ ആ സുനിലുമായിട്ടുള്ള അത് ഞാൻ കണ്ടു കേട്ടോ. അത് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഈ സുനിൽ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുനിൽ ഈ പാർട്ടി ഈ 2020 സപ്പോർട്ട് ചെയ്ത് നടന്നയാളായിരുന്നു. അപ്പോൾ അയാൾ 1,000,000 രൂപ സാബുവിനോട് ആവശ്യപ്പെട്ടു പാർട്ടി പ്രൊമോട്ട് ചെയ്യാനാണെന്നും പറഞ്ഞ്. അത് കൊടുത്തില്ല എന്നുള്ള വിവരം, ഇങ്ങനെ ചോദിച്ചതും കൊടുത്തില്ല എന്നും ഉള്ള വിവരം എനിക്കറിയാവുന്നതാണ്. അത് വെച്ച് അയാളത് യൂസ് ചെയ്യുകയായിരുന്നു. ഈ സന്ദേശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചിറയെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കുക. ഹലോ. ഹലോ. ആ അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചിറ. അതെ. ആ എൻ്റെ പേര് സുനിൽ മാത്യു എന്നാണ്, ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വിളിക്കുന്നത്. ഞാൻ വിളിച്ചതേ അന്നേരം എനിക്കിപ്പം ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇപ്പം താങ്കളുടെ ഒരു മെസ്സേജായിട്ട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് പറയുന്നു ഞാൻ സാബു ജേക്കബിനോട് 1,000,000 രൂപ ചോദിച്ചു, അത് കൊടുക്കാത്ത കൊണ്ടാണ് ഞാൻ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു പ്രസ്താവന താങ്കൾ വ്യക്തമായിട്ട് താങ്കൾക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞു എന്നത്തെ ഒരു പ്രസ്താവന കണ്ടതേ. എന്നോട് അറിയപ്പെട്ട ആളുകൾ പറഞ്ഞതാ? അല്ല പറഞ്ഞല്ല, സാബു ജേക്കബ് പറഞ്ഞോ ഞാൻ അത്ര പണം ചോദിച്ചെന്ന്. സാബു ജേക്കബ് അല്ല, സാബു ജേക്കബിനോട് അടുത്ത് അവരുടെ കൂടെയുള്ള ആളുകളാണ് പറഞ്ഞത്. അന്നേരം അത് താങ്കൾക്ക് ഉറപ്പാണല്ലോ ഞാനത് മേടിച്ചിട്ടുണ്ട് അല്ലെ ചോദിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. അല്ല എനിക്ക് ബോധ്യം ഞാനിങ്ങനെ കേട്ടു. അല്ല കേട്ടറിവ് അല്ല, താങ്കളുടെ അഡ്വക്കേറ്റും അല്ലേ, കേട്ടറിവ് വേറെ, നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അറിവുണ്ടാകുന്നത് വേറെ. ഞാൻ ഇപ്പം അതായത് താങ്കളുടെ സൗണ്ടിൽ തന്നെയുള്ള ശബ്ദ സന്ദേശമാണ് താങ്കൾ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചേക്കുന്നത്. ഇത് ഇത് ആ ഗ്രൂപ്പിലുള്ളത് ഇതാ എനിക്കിതാ ഒരു 4-5 ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഇട്ടെന്ന് അതിനകത്ത് താങ്കൾ തന്നെ എന്നത് അഡ്രസ് തന്നെ എന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. എനിക്ക് വ്യക്തമായി അറിയാവുന്ന കേട്ടു അറിയുമെന്നല്ല പറഞ്ഞത്, എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത്. അന്നേരം വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടല്ലോ, വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ വിശ്വസിക്കല്ലോ. അല്ല ഇപ്പൊ സാബു ജേക്കബ് തന്നെ ഞാനിത് ഒരു വ്യക്തിയോട് സാബു ജേക്കബ് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഞാൻ സാബു ജേക്കബിനോട് വിളിച്ചു ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് വ്യക്തമായിട്ട് പറഞ്ഞത് സാബു ജേക്കബാ. സാബു ജേക്കബിനോട് ഞാൻ പറഞ്ഞതാണ് താങ്കൾക്ക് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ പത്രസമ്മേളനം വിളിച്ച് കൃത്യമായിട്ടും പറയണം, ഇയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇയാളുടെ ഇതാ ഇതാ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് പുള്ളിയുടെ അതിന്റെ തെളിവുണ്ട്. പുള്ളിയത് എന്നോട് പറഞ്ഞ ആളോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, എന്നോട് പറഞ്ഞ ആളിനോട് സാബു ജേക്കബ് എന്നോട് ഒരു 15-20 മിനിറ്റ് സംസാരിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ എടുക്കുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം അന്നേരം ഇദ്ദേഹത്തിന് ഞാൻ അതേപോലെ 1,000,000 രൂപ ചോദിച്ചു. അന്നേരം അത് അത് പറഞ്ഞു അന്നേരം അത് സാബു ജേക്കബും ബാധ്യസ്ഥനാണ്. ഇപ്പം താങ്കളും അതായത് നമുക്ക് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സത്യസന്ധമായിട്ട് ഈ പണി ചെയ്യുന്ന ആളുകളാ. അന്നേരം നമ്മൾ ഒരുത്തന്റെ പോലും നമ്മൾ പണം മേടിക്കാനോ ഒരുത്തന്റെ പണം കണ്ടോണ്ടോ പാർട്ടിയുടെ പ്രൊമോഷന് വേണ്ടി 1,000,000 രൂപ ആവശ്യപ്പെട്ടു എന്ന് സത്യമായ സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയ വിവരമാണ്. അല്ലാതെ ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. അന്നേരം താങ്കൾക്ക് കേട്ടറിവേ ഉള്ളത് അത്രയും. ഓക്കെ കേട്ടല്ലോ. ഈ ശബ്ദ സന്ദേശം ഇവരുടെ ഗ്രൂപ്പുകളിലൂടെ എല്ലാം ഇദ്ദേഹം പടർത്തി. അതുമാത്രമല്ല സാബു ജേക്കബ് ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ അടുത്തും ഞാനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ അടുത്തും എല്ലാം പറഞ്ഞു സുനിൽ മാത്യു ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളാണ്, പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത പോലെ തന്നെ എന്നെയും ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹം നേരിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പലരും വിശ്വസിക്കത്തില്ല എന്നെ ഇദ്ദേഹം വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണം സാബു ജേക്കബ് തന്നെ എന്നെ പേഴ്സണലി വിളിച്ച്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു നിലപാട് കാണുന്നത്, സാബു ജേക്കബ് എന്നെ പേഴ്സണലി വിളിച്ചെന്നെ വരട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഈ വാർത്തയായിട്ട് ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തതും ഈ ഒരു കാര്യങ്ങൾ വളർത്തും. ഇതിന് ശേഷവും ഞാൻ ഇത് തന്ന പോട്ടെ അവർ പറയാനുള്ളത് പറഞ്ഞ് പോട്ടെ എന്നിരിക്കുമ്പോൾ പോലും വീണ്ടും ശക്തമായിട്ടും ഞാൻ ബ്ലാക്ക്മെയിലുകാരനാണെന്നും ഞാൻ പണം മേടിക്കുന്നവരാണെന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഇയാളുടെ ബിരിയാണി തിന്നുന്നവന്മാരെ കൊണ്ട് കമൻറ്റ് ബോക്സ് എഴുതി, നമ്മളൊന്നും വായിച്ച് കളയുന്നില്ല, ആ കമൻറ്റ് ബോക്സിൽ എഴുതി എല്ലാ ദിവസവും വന്ന് എന്നെ തെരുവിളിയാണ് സാബു ജേക്കബിൻ്റെ കിട്ടിയില്ലേടാ, സാബു ജേക്കബിനെ മേടിച്ച് തിന്നില്ലേ, മറ്റേതാ മറിച്ചെന്നുണ്ട് ഇങ്ങനെ എന്നെ ചേസ് ചെയ്ത് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, പലരടുത്തും വിളിച്ച് എന്നെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുക. സാബു ജേക്കബ് എന്നോടും പേഴ്സണലി പറഞ്ഞു കേൾക്കുക, അതൊന്ന് കേൾക്കാം. സാബു ജേക്കബ് എന്നോട് പറഞ്ഞ സാധനം സുനിൽ മാത്രമാണോ ഉള്ളത്? ഇവിടെ എന്തറയോ ചാനലുകളുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താ വലിയ പ്രശ്നം? ഇത് പ്രശ്നമാണോ? ഇതില് ഏഷ്യാനെറ്റ് ഉണ്ട്, മനോരമ ന്യൂസ് ഉണ്ട്, 24 ഉണ്ട്, മാതൃഭൂമി ഉണ്ട്, ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം ഇത്ര വലിയ പ്രശ്നം തന്നെ. അത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ അല്ല, ആ ഇഷ്യൂല അല്ല, അതിനകത്ത് ഒരു ഒരു മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളായിരുന്നു അതിനകത്ത്.
അതിന്റെ നിലപാട് ഇതാണ്. മറുപടി തന്നെ നിങ്ങൾക്ക് തന്നെ ആവശ്യം തന്നെ ചോദിക്കണേ. അന്നേരം അത് അല്ലല്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ, അത് ഏഷ്യാനെറ്റുകാരനല്ലോ ഞാൻ. ഏഷ്യാനെറ്റ് 24 മനോരമയ്ക്കും ആർക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇല്ലാത്തൊരു, അവർക്ക് ഇല്ലാത്തൊരു കൺസേൺ നിങ്ങൾക്ക് എന്താ? അല്ല, അവർക്കില്ലാത്തൊരു കൺസേൺ എനിക്ക്, ഞാൻ ചോദിച്ചു അതിനകത്തൊരു സിമ്പിൾ ഒരു ഒരു ലൈൻ, ഒരു 1 മിനിറ്റ് തീരുന്ന സാധനമല്ലേ ഉള്ളു അതിനകത്ത്. കേട്ടോ സാബു ജേക്കപ്പനോട് ഞാൻ പച്ചയ്ക്ക് അന്നേരവും ഞാൻ പറഞ്ഞു, സാബു ജേക്കപ്പേ, ഞാൻ ആരെയെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം മേടിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം പൂട്ടിക്കൊണ്ട് താങ്കൾക്ക് പോകാൻ താക്കോല് കൊണ്ടുപോകാൻ അന്ന് ഞാൻ ഈ പണി നിർത്തുന്നതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഇദ്ദേഹം ഓർത്തു ഇങ്ങനെ വരട്ടെ കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കത്തില്ലെന്ന് ഞാൻ ഇത്തരത്തിൽ പറയുവാൻ കാരണം എന്നെ ഇതുപോലെ ഇദ്ദേഹം വരട്ടിയത് കൊണ്ട് മാത്രമാണ് ഇത്. അതിനുശേഷം ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നമുക്കൊരു മീഡിയേറ്റേഴ്സിനെ വെക്കാം, നമുക്കിത് ചർച്ച ചെയ്ത് നമുക്കിത് പരിഹരിക്കാൻ, നമുക്ക് സുനിലാ പറയാവുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ നമുക്ക് മീഡിയേറ്ററായിട്ട് വെക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് മീഡിയേറ്ററായിട്ട് ആരെയും വേണ്ട, എൻ്റെ മധ്യസ്ഥനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ, എനിക്കതിന് അപ്പുറത്തേക്ക് വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ആ പറഞ്ഞ സംഭാഷണം എന്താ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഈ പറഞ്ഞ കാര്യത്തില് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി, അതായത് നിങ്ങൾക്കും എനിക്കും വിശ്വാസമുള്ള ഒരു തേർഡ് പാർട്ടി, ഇപ്പൊ സോയിമോൻ അല്ലെങ്കിൽ ഷാജിസ് കറിയ, നിങ്ങൾ ഇവരുന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആരാണ് ശരി തെറ്റെന്ന് അവര് പറയട്ടെ. ഇല്ല, എനിക്ക് അവരുടെ ഒന്നും മറ്റേ ഇപ്പൊ സാർ ഇത് പറ്റാവുന്ന രീതിയിൽ ഇത് ഇവർക്കെല്ലാം കൊടുത്തു. അല്ലല്ലല്ല, എനിക്ക് ഞാൻ പബ്ലിക്കലി വേറെ സാർ ഇത് ചെയ്യാവുന്നത് അല്ല, ശരിയും തെറ്റും അവര് പറയട്ടെ. അല്ല, ഇതിനകത്ത് മീഡിയേറ്ററിന് പബ്ലിക് ഡിസൈഡ് ചെയ്യട്ടെ സാർ, പബ്ലിക് ഡിസൈഡ്. സാർ ഒരു കാര്യം ചെയ്യുക, ഇതൊരു പത്രസമ്മേളനം, ഇതൊരു പത്രസമ്മേളനം വിളിച്ച് ഇത് അങ്ങ് അറിയിക്കുക. ഞാൻ പബ്ലിക്കലി ഞാൻ വരാം. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, എനിക്കൊരു മീഡിയേറ്റർ അല്ല, എനിക്ക് ഞാൻ എന്റെ മധ്യ എനിക്ക് ഒരൊറ്റ മീഡിയേറ്റർ ഉള്ളൂ, ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞ സാധനം എന്റെ മീഡിയേറ്റർ ഉള്ളൂ, എനിക്ക് വേറെ ഒരു മനുഷ്യൻ, ഐ ഡോണ്ട് വാണ്ട് എനി ഫർദർ മീഡിയേറ്റർ. ഒന്നുമല്ല, ഞാൻ സാറിനോട് പറഞ്ഞു അതാ പറഞ്ഞ പബ്ലിക്കലി പബ്ലിക്, ഞാൻ വേണേൽ ലൈവ് വരാം സാർ, ഇത് സാർ ഇത് പറയും, എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ഇയാൾ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അതിന് എക്സ്പ്ലനേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, നമ്മൾ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് തൊട്ട് എ ടു സെഡ്. സാബു ജേക്കപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ ഞാൻ കൊടുക്കുന്നില്ല, കാരണം പോയാൽ അദ്ദേഹം വീണ്ടും പൊട്ടി തകർന്ന് കീറി പറഞ്ഞു പോകും, അതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുക എന്നുള്ള ആഗ്രഹം. ഞാൻ ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്, പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഈ 2020 എന്ന് പറയുന്നത്, ഇത് സാബു ജേക്കപ്പിൻ്റെ ചില വ്യക്തിഗത വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ നേടാനുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ്. ഇദ്ദേഹത്തെ ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് ട്രോജൻ കുതിര എന്നും. ഇദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളു തുറന്നാൽ പുറത്തു വരുന്നത് പല പല ഞെട്ടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അതിൻ്റെ ഭയങ്കര ഭീകരസത്വക്കളാണ് അതിനകത്തുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മുതലുകളല്ല അതിനകത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു കണ്ടെയ്നർ മാത്രമാണ് സാബു ജേക്കപ്പ്. അതുകൊണ്ട് സാബു ജേക്കപ്പ് വളരെ ടാക്ഫുള്ളായിട്ട് ഇത്രയും കാലം കൊണ്ടുപോയി, പക്ഷേ നമ്മുടെ അടുത്തത് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മളെ വരട്ടാൻ നോക്കി, നമ്മളെ ഈ പറഞ്ഞപോലെ വിലപേശൽ നടത്താൻ നോക്കി, അതിനകത്തൊന്നും വീഴുന്ന ആളുകളല്ല. ഇതിലും വലിയ പെരുന്നാളുകൾ വന്നപ്പം പള്ളിയിൽ പോകാത്തവൻ, ഈ ചെറിയ സാധനം കാണുമ്പം പോകത്തില്ല സാബു ജേക്കപ്പേ. അതുകൊണ്ട് വിരട്ടലും വിലപേശലും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ചിലപ്പം ഞങ്ങളുടെ ജീവൻ തന്നെ പോകാം, അതിലൊന്നും വലിയ അതിനൊന്നും അതിന് അമിതമായ പ്രാധാന്യം നമ്മൾ നൽകുന്നില്ല. സാബു ജേക്കപ്പ് എന്നെ വിളിച്ച്, അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹം എന്നെ അത്തരത്തിൽ ഒന്ന് വിരട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ തരം വാർത്തകൾ കൊടുക്കുന്നതിൽ നിന്നും പിന്മാറും എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഇപ്പോൾ ആ ഒരു വിരട്ടൽ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ അതുപോലെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അറിയാം, അദ്ദേഹം അറിയാമല്ലോ അത്രയും വലിയ ഒരു രാജ്യാന്തര ബിസിനസ് ചെയ്യുന്ന ഒരു വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിൽ എന്നെ കൊടുക്കാം, ഞാൻ അത്തരത്തിൽ ഇദ്ദേഹം ഇതുപോലെ ഞാൻ എവിടെ നിൽക്കുന്നു, എത്രയോ വലിയ ആളുകളെ അദ്ദേഹം ചൊൽപ്പടിയിൽ നിർത്തിയേക്കുന്നു, വിറപ്പിച്ചിരിക്കുന്നു. ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ ബാർഗെയിൻ ചെയ്യാൻ പോവുകയോ വിലപേശാൻ ശ്രമിക്കുകയോ ബാർഗെയിൻ ചെയ്യുകയോ പണം ചോദിക്കുകയോ ഞാൻ ഏതെങ്കിലും ഏജൻറ്റുമാരെ വിടുകയോ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ലേ? അദ്ദേഹം എന്തുകൊണ്ട് അത്തരമൊരു തെളിവുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് എനിക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല, അല്ലെ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നില്ല? പക്ഷേ ഇദ്ദേഹം ഇവിടെ ചെയ്തത് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് എൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാനും എൻ്റെ വിശ്വാസം തകർക്കാനുമാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനതിനെ ഒരു ചലഞ്ചായിട്ട് എടുത്ത് എനിക്ക് ഉണ്ടായ ഈ മാനഹാനി ചൂണ്ടിക്കാട്ടി, എനിക്കെതിരെ ഉണ്ടായ ഈ ഭീഷണി ചൂണ്ടിക്കാട്ടി ഞാൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനും ഞാൻ വിശദമായ ഒരു പരാതി ഞാൻ
നൽകിക്കഴിഞ്ഞു. അന്നേരം അതുകൊണ്ട് തന്നെ സാബു ജേക്കബിൻ്റെ ഉത്തരവാദിത്തമാണ് അത് തെളിയിക്കുക എന്നുള്ളത്. അന്നേരം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമപരമായ ഏത് അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ്. അത് സാബു ജേക്കബിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുക. അതിലെല്ലാം ഉപരി ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, ഇവരുടെ മന്ത്രിമാരുടെ രഹസ്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞത് അദ്ദേഹം വെളിപ്പെടുത്തണം. അതുപോലെ മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ആ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തണം. ആ രഹസ്യം താങ്കൾക്ക് തന്നെ അറിയാം, ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ താങ്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള സാധനമാണ്. താങ്കളത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞാനത് വെളിപ്പെടുത്തേണ്ടി വരും എന്നല്ല, ഞാനത് വെളിപ്പെടുത്തും. ഐറ്റിയ്ക്ക് ഒരു നിലപാടുണ്ട്, ഒരു സത്യസന്ധതയുടെ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തെറി വിളിക്കുകയും പിന്നീട് നമ്മൾ പറയുന്ന സത്യമാണെന്നറിഞ്ഞിട്ട് പിന്നീട് നമ്മളെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നതും. ഈ 2020 എന്നുള്ള ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇനി ഐറ്റിയുടെ നിലപാട് എന്തായിരിക്കും, ഇനി അങ്ങോട്ടുള്ള നിലപാട് എന്താണ്? വളരെയേറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ 2020 നോക്കിക്കണ്ടത്. അന്നേരം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഐറ്റിയുടെ നിലപാടിൽ മാത്രമല്ല, ഐറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി മുന്നണി അധിഷ്ഠിതമായ, മത വർഗീയ അധിഷ്ഠിതമായ പാർട്ടി സംവിധാനങ്ങൾ തകർന്ന് ഓരോ മേഖലയിലും കഴിവുള്ള, നമുക്ക് നിയമസഭയാണെങ്കിൽ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക 140 മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം. അത് ആളുകൾ മാറി മറിഞ്ഞ് ആളുകൾ അയാൾ വരട്ടെ ഇയാൾ വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ യാതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ലാത്ത നല്ല കഴിവുള്ള 140 നല്ല മികച്ച ആളുകൾ മുന്നോട്ട് വരണം. അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരും. ഐറ്റിയോ സുനിൽ മാത്യുവോ ഒന്നും ഒരിക്കലും ഒരു പാർലമെൻ്ററി മോഹം വെച്ചോ ഏതെങ്കിലും ഒരു പദവിയോ പൊസിഷനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വമോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെന്നും ആഗ്രഹിക്കുന്നത് ഒരു ബുഫേ മാസ്റ്ററുടെ റോളേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, നല്ലൊരു വഴിവെട്ടുകാരൻ്റെ റോളേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് സുഗമമായിട്ട് പോകാനുള്ള റോഡ് നമ്മൾ വെട്ടി നൽകാം, മുന്നേറാൻ പറ്റാവുന്ന പ്രാപ്തിയുള്ള ആളുകൾ മുന്നോട്ട് വരിക. പക്ഷേ വന്നില്ലെങ്കിൽ ഇതുപോലുള്ള കപടനാണയങ്ങൾ, ട്രോജൻ കുതിരകൾ കളത്തിലിറങ്ങും. ട്രോജൻ കുതിരകൾ നമ്മളെ കബളിപ്പിക്കും. ആ ട്രോജൻ കുതിരയുടെ പുറത്ത് കയറിയല്ല നമുക്ക് പോകേണ്ടുന്നത്, ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന അവന്മാർ നമ്മളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സത്യസന്ധരായ കഴിവുള്ള നല്ല ആളുകൾ മുന്നോട്ട് വരണം. അതിന് നമുക്ക് പുതിയ കൂട്ടായ്മകൾ വരണം, അതിന് കൂട്ടായ്മ ഉണ്ടാവണം. അത്തരത്തിലുള്ള എന്തും നല്ല ആശയത്തെയും നമ്മൾ സർവാത്മന നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത്തരം നല്ല പ്രസ്ഥാനങ്ങൾ, നല്ല ചിന്തകൾ, കഴിവുള്ള നേതൃത്വങ്ങൾ മുന്നോട്ട് വരണം. അതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തരും. 2020 ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരം ചതിക്കുഴികളും ഇത്തരം കപടമുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത്തരം ആളുകളുടെ ആരോപണങ്ങൾ എനിക്കെന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇതിന് മുമ്പ് എന്നെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് മനസ്സിലാക്കണം. ഐറ്റിയെ സുനിലിനെ സംബന്ധിച്ച് ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഞാനിതിനകത്ത് നിന്ന് ഒരു ചിലവ് കഴിയാനോ പൈസ ഉണ്ടാക്കാനോ ഏതെങ്കിലും നേട്ടമുണ്ടാക്കാനോ ഒന്നും വന്നതല്ല. കാരണം എൻ്റെ നിലപാട് നോക്കിയാൽ മതി, ഏറ്റവും ഈ പറഞ്ഞ ഏറ്റവും ചെറിയൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ സ്ഥാപനം പോകുന്നു. ഇതിനകത്ത് ഒരു ഗിമ്മിക്സും അറിയാം, ഇപ്പം സുമിത്തിനും അറിയാം, നമ്മൾ ഇതിനകത്ത് ഒരു ഗിമ്മിക്കോ ഒരു ആടയാഭരണങ്ങളോ ഒരു മേക്കപ്പ് പോലും ഇല്ലാതിരുന്ന് നമ്മുടെ പച്ചക്കിരുന്ന് നമ്മൾ പറയുന്ന പച്ചയായിട്ട് പറയുന്ന സത്യം, നമ്മൾ ഇതിനകത്ത് പോളിഷ്ഡായിട്ടോ ആരെയും സുഖിപ്പിക്കാനോ ഏതെങ്കിലും പ്രതീക്ഷിച്ചോ ഒന്നും നമ്മൾ സംസാരിക്കില്ല. സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറയുക എന്നൊരു കാര്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വഹിച്ചിരുന്ന ഒരു പദവികളത്ത് തന്നെയാണെങ്കിലും എൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും യങ്സ്റ്റ് ജനറൽ മാനേജറായിരുന്നു മാധ്യമ ഫീൽഡിലെ. ഞാൻ ഏറ്റവും ഹയ്യസ്റ്റ് പെയ്ഡ് കേരളത്തിലെ മാധ്യമ ഫീൽഡിൽ ആ സമയത്ത് ഏറ്റവും ഹയ്യസ്റ്റ് ഇൻസെൻറ്റീവും സാലറിയും മേടിക്കുന്ന ഏറ്റവും യങ്സ്റ്റ് ജി എം. ആ കുറഞ്ഞ ഏജിൽ തന്നെ ഏറ്റവും കുറഞ്ഞ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ഒരു 11 എഡിഷനുകൾ ഒന്നര വർഷത്തിനുള്ളിൽ ഒരു പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്പിയർ ഹെഡ് ചെയ്ത ഒരു വ്യക്തിത്വം. അതുപോലെ തന്നെ മറ്റു പല ഫീൽഡുകളിലും മെഡിക്കൽ കോളേജുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ് മാർക്കറ്റിംഗ്, പല സ്ഥാപനങ്ങളുടെയും സ്ട്രാറ്റജിസ്റ്റ്, ജനറൽ മാനേജർ, അങ്ങനെ പല പല ഉന്നത പദവികളും വഹിച്ച ഞാൻ ഈ മേഖലയിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഒരു ലക്ഷ്യം വെച്ച് പോകുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ. ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് എത്രയും കംഫർട്ടബിളായിട്ട് ഓരോ മേഖലകളിൽ ഇരുന്ന് ഇന്ന് ഞാൻ ഈ പണി നിർത്തിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധാരണ ഒരു കൃഷിക്കാരൻ്റെ എഴുത്തും വായനയും അറിയാത്ത വണ്ടമ്മേട്ടിലെ ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് വളർന്നവനാണ് ഞാൻ. അന്നേരം അങ്ങനെയുള്ള ഒരുത്തന് എനിക്ക് ഇന്നും ഞാൻ കൂന്താലി എടുത്ത ഏതൊരുത്തം പണി, ഒരു 10 പണി പണിയാനുള്ള ജോലി എനിക്കറിയാം, എനിക്കതിനുള്ള ആരോഗ്യമുണ്ട്. എനിക്ക് ഈ പണി ഒന്നും പറ്റാതെ പറഞ്ഞേ ഒരു കൂന്താലി പണി തൊട്ടൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെ ചെയ്യാനുള്ള സ്കിൽഫുള്ളായിട്ടുള്ള, ഞാൻ എൻ്റെ അഹങ്കാരമോ അമിതാവേശമോ ആയിട്ട് കരുതരുത്.
ഏത് എക്സ്റ്റംപോർ ആയിട്ട് ഏത് വെർട്ടിക്കലിലുള്ള ഏത് ബിസിനസ്സിൻ്റെയും സ്ട്രാറ്റജിയോ ഏത് തരത്തിലുള്ള എന്താവശ്യമോ പറഞ്ഞാൽ അത് എക്സ്റ്റംപോർ ആയിട്ട് നിന്ന് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അന്നേരം അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ മറ്റേ കൂട്ടിക്കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാമാപ്പണി ചെയ്തോ എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്ക് ജീവിക്കേണ്ടതായ എനിക്ക് ആവശ്യമായ തുക എൻ്റെ പ്രൊഫഷനിലൂടെ ഞാൻ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവനാണ്, ഉണ്ടാക്കുന്നവനാണ്. എനിക്ക് അതിൽപരം ഒരു ആഗ്രഹങ്ങളോ അമിത ആവശ്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഞാനിത് എൻ്റെ പ്രേക്ഷകരോടുള്ള ഒരു കുംഭസാരമാണ്. എനിക്ക് കൺവിൻസ് ചെയ്യാനുള്ളത് വേറെ ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രേക്ഷകരെ മാത്രം എനിക്ക് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എനിക്കൊരു സിമ്പതിയുടെ ആവശ്യമില്ല, സഹതാപത്തിൻ്റെ ആവശ്യമില്ല, ഒരു തരത്തിലുള്ള ഭീഷണിയിലും വഴങ്ങുന്നവനുമല്ല ഞാൻ. അതുകൊണ്ട് ഇത്രയും നേരം, അതായത് ഇത് ഇച്ചിരി നീണ്ടുപോയെന്നറിയാം, പക്ഷേ ഇത് ഇത്രയും എലാബറേറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് കൺവേ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ 100% സത്യസന്ധമായ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ പങ്കുവച്ചത്. ഇതിനകത്ത് ഒരു കള്ളത്തരം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ശ്രീ സാബു ജക്കപ്പന് പച്ചയ്ക്ക് വന്ന് എന്നെ വെല്ലുവിളിക്കാം. അത് ക്ലിയർ ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഏത് തരത്തിലും, വ്യക്തിപരമായാണേലും നിയമപരമായാലും ഏത് തരത്തിലും അത് ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഞാൻ തയ്യാറാണ് എന്ന് മാത്രം ഞാൻ അറിയിക്കുകയാണ്. 2020 ബന്ധപ്പെട്ടുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സാബു ജക്കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റിലേഷൻ തുടങ്ങിയതും പിന്നീട് I2I ചാനൽ ഈയൊരു പാർട്ടിക്ക് എതിരായതും പലപ്പോഴും പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യങ്ങൾ, എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോൾ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ള പല ചോദ്യങ്ങളും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശകലനമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ I2I എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്, ഈ ഒരു ഓൺലൈൻ സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, ഒരു ക്രെഡിബിലിറ്റിയുണ്ട്, അതുപോലെ തന്നെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ മാത്രമേ I2I ചാനൽ മുന്നോട്ട് യാത്ര ചെയ്തിട്ടുള്ളൂ. ഒരാളെ വഞ്ചിക്കണമെന്നോ ഒരാളെ ചതിക്കണമെന്നോ ഒരാളിൽ നിന്നും ഒരു സ്ഥാന മോഹങ്ങളൊന്നുമില്ലാതെ, ഒരു സാമ്പത്തിക മോഹങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു ഓൺലൈൻ മാധ്യമമാണ് I2I ചാനൽ. ഇനിയും അതുപോലെ തന്നെ തുടരാൻ തന്നെയാണ് I2I ഞങ്ങളുടെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും. അതിന് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.